എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടെ വി ആർ വിത്ത് യു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം. നാം ഇന്നലെ ചർച്ച ചെയ്തത് ഈ കോവിഡ് കാലത്തെ പലവിധമായുള്ള കെടുതികളോടൊപ്പം തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന സാമ്പത്തിക ക്ലേശത്തെ പറ്റിയാണ്. പല കുട്ടികൾക്കും സ്കൂൾ ഫീസ് കൊടുക്കാൻ വയ്യാത്തത് കൊണ്ട്, കഴിയാത്തത് കൊണ്ട് ഇ ലേണിംഗ് സംവിധാനത്തിൽ നിന്ന് പോലും മാറി നിൽക്കേണ്ട ഒരവസ്ഥ. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഒരു വർഷത്തെ അധ്യയനം നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് യു എയിലെ വളരെ വലിയൊരു ഒരു സംഖ്യ മലയാളി കുട്ടികൾ മാറിയിരിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് എന്താണ് പരിഹാരം കാണാൻ കഴിയുക? ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും ആ വിഷയം തന്നെ ചർച്ച ചെയ്യുന്നു. നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട അതിഥികൾ നമ്മളോടൊപ്പമുണ്ട്. ഈ അതിഥികളിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നമുക്ക് ആദ്യമായി അലയനിൽ നിന്ന്, ആദ്യമായിട്ടാണ് ഈ ചർച്ചയിൽ നിന്ന്, ചർച്ചയിൽ ഒരു അലയിൽ നിന്ന് ഒരു പ്രതിനിധി എത്തുന്നത്. ഇന്ത്യൻ സോഷ്യൽ സെൻറ്റർ അലയൻ്റെ ഭാരവാഹി ശ്രീ ഈസ നമ്മളോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ യുവകലാ സാഹിത്യ യു എയുടെ പ്രതിനിധി ശ്രീ പ്രശാന്ത് നമ്മളോടൊപ്പമുണ്ട്. ഗൾഫ് മോഡൽ സ്കൂളിൻ്റെ മുൻ മാനേജ്മെൻറ്റ് പാർട്ട്ണർ കൂടിയായ അഡ്വക്കേറ്റ് നജീദ് നമ്മളോടൊപ്പമുണ്ട്. സാമ്പത്തിക വിദഗ്ധനും ഈ പ്രത്യേക ഈ കാര്യത്തിൽ വളരെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഉള്ളതുമായിട്ടുള്ള ശ്രീ ഭാസ്കർ രാജ് നമ്മളോടൊപ്പമുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ മുൻ വൈസ് പ്രസിഡൻറ്റ് ശ്രീ ജാബിർ നമ്മളോടൊപ്പമുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം, നമസ്കാരം, ആദ്യം ഞാൻ ഈസയിലേക്കൊന്ന് പോകാം. കാരണം മറ്റെല്ലാ എമിറേറ്റുകളിലെയും ഈ കോവിഡുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തനങ്ങളെ, അവരുടെ സോഷ്യൽ വർക്കേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അലയനിൽ നിന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ ചർച്ചയിൽ ഒരാൾ എത്തുന്നത്. ഒരു 30 സെക്കൻഡ്, ശ്രീ ഈസ എങ്ങനെയുണ്ട് അലയനിലെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംഘടനകളുടെയൊക്കെ ഒരു സാമൂഹിക സേവനം? സാറേ, അലയൻ, അലയനെ പറ്റി പറയുകയാണെങ്കിൽ മറ്റുള്ള എമിറേറ്റ്സിനെ അപേക്ഷിച്ച് നോർക്ക ഹെൽപ്പ് ലൈനിന്റെ, സാറേ കേൾക്കാമല്ലോ? കേൾക്കാം, കേൾക്കാം, പറഞ്ഞോളൂ. മറ്റുള്ള എമിറേറ്റ്സിനെ അപേക്ഷിച്ച് അലയനിൽ എന്ന് വെച്ചാൽ നോർക്ക ഹെൽപ്പ് ലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്റർ, മിനിസ്ട്രി ഓഫ് സോഷ്യൽ അഫയേഴ്സ് അംഗീകരിച്ച ഏക സോഷ്യൽ സെന്ററായ ഇന്ത്യൻ സോഷ്യൽ സെന്ററുമായിട്ട് സംയുക്തമായിട്ടാണ് ഇവിടെയുള്ള നോർക്ക ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുന്നത്. ഈ കൊറോണ കാലത്ത് ജനങ്ങൾക്കുണ്ടാകുന്ന മാനസികമായ പിരിമുറുക്കത്തെ അകറ്റാൻ വേണ്ടി ഒരുവട്ടം പരിചയസമ്പന്നരായ ഡോക്ടർമാരെ കൊണ്ടും അതുപോലെ മനോരോഗ മനഃശാസ്ത്രജ്ഞന്മാരെ കൊണ്ടും സൂം മീറ്റിംഗ് പോലുള്ള മീറ്റിംഗ് ഏർപ്പാട് ചെയ്ത് ഒരു അവയർനെസ് വരുത്തലാണ് ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ അലയിലുള്ള മുഴുവൻ സംഘടനകളുടെയും സഹായത്തോടുകൂടി ഒരുവട്ടം വ്യവസായ പ്രമുഖരുടെയും ഡോക്ടർമാരുടെയും സഹായത്തോടുകൂടി കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇന്ത്യൻ സോഷ്യൽ സെന്റർ ത്രൂ എല്ലാ പാവപ്പെട്ടവർക്കും ഭക്ഷണ കിറ്റുകൾ, ഭക്ഷണം തയ്യാറാക്കാനുള്ള കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ നമ്പറിൽ, വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ നമ്പറിലോ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കും. അവരത് ഉടനെ തന്നെ ഇന്ന് രാവിലെ കിട്ടിയ കോഡ് വൈകുന്നേരത്തേക്ക് സാധനങ്ങൾ അവരുടെ വീട്ടുമുന്നിൽ എത്തിച്ചു കൊടുക്കും. ശരി, വളരെ സന്തോഷം. ഇത് പൂർവാധികം ശക്തിയായി നടത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. ഞാൻ ആദ്യം പോകുന്ന ശ്രീ ഭാസ്കർ രാജിലേക്കാണ്. ശ്രീ ഭാസ്കർ രാജ്, അങ്ങ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, അതായത് ഫീസ് കൊടുക്കാത്തത് മൂലം സ്കൂളിൽ നിന്ന്, ക്ലാസ്സുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കുട്ടികളുടെ വിഷയം, അങ്ങ് കുറേ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്, അധികാരികളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ കോവിഡ് കാലത്ത് അങ്ങക്ക് തോന്നുന്ന ഇങ്ങനെ സ്കൂളുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കുട്ടികളുടെ, അവരനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ? ആദ്യം തന്നെ കേൾക്കാമോ എന്നെ? എനിക്ക് അറിഞ്ഞു, കേൾക്കാം, കേൾക്കാം, കേൾക്കുന്നുണ്ടല്ലോ. ആദ്യം തന്നെ ഈ സ്കൂൾ മാനേജ്മെന്റ്
എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞതൊരു ബിസിനസ്സായി കാണുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ. അഫ്കോഴ്സ് എഡ്യൂക്കേഷൻ ഒരു ബിസിനസ് തന്നെയാണ്, അവർക്ക് സ്വാഭാവികമായിട്ടും വരുമാനം അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ചിലവുണ്ടാകും, അതനുസരിച്ചിട്ട് അവർക്ക് ഇതൊരു ഒരു കൊമേഴ്ഷ്യലി വയബിളായിട്ടുള്ള ഒരു 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 ഓപ്പറേഷൻസ് ആയിട്ട് സ്കൂളുകൾ കൊണ്ട് നടക്കേണ്ടത് ഒരു ആവശ്യമാണ്. എന്നാൽ തന്നെയും അതിനപ്പുറത്തേക്ക് പോയിട്ട് ഇപ്പോൾ ചില മാനുഷിക പരിഗണനയ്ക്ക് വേണ്ടി വരുന്നൊരു സമയമാണ്. കാര്യം എല്ലാ ബിസിനസ്സിനെയും ബാധിച്ചിട്ടുണ്ട് കോവിഡ്. അതായത് ഒരു പുതിയ നോം വന്നിരിക്കുകയാണ്, ഇറ്റ്സ് എ ന്യൂ നോം നൗ. അപ്പോൾ വന്നിരിക്കുന്ന അനുസരിച്ചിട്ട് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ളതായ മാറ്റങ്ങൾ, അതായത് നമ്മൾ ആദ്യം അവരുടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന വിദ്യാർത്ഥികൾ കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾക്ക് സാമ്പത്തികമായ സൗകര്യമുണ്ടോ എന്ന് നോക്കേണ്ടത് ഒരു ആവശ്യമാണ്. പ്രധാനമായിട്ടും അവർക്ക് പേയിങ് കപ്പാസിറ്റി ഉണ്ടോ? പല ആളുകൾ ഇപ്പം നമുക്കറിയാം ഇവിടെ തന്നെ ഏതാണ്ട് 40,000 ആളുകൾക്കാണ് ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ കോവിഡിനോടനുബന്ധിച്ചിട്ടുള്ളതായ സാമ്പത്തിക മാന്ദ്യത്തോടനുബന്ധിച്ച് ജോലി പോയിരിക്കുന്നത്. ഇനി കൂടുതൽ പോകാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ അവസരത്തിൽ പലപ്പോഴും ആദ്യം തന്നെ എല്ലാ പേരൻസിൻ്റെയും ആദ്യത്തെ അവരുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതിനുപോലും പറ്റാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്കൂളുകൾ കുറച്ചും കൂടെ പരിഗണന, ഈ മാനുഷിക പരിഗണനയോടുകൂടി നേക്കേണ്ടത് ആയിരുന്നു. എന്നാൽ അത് അങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. എല്ലാ സ്കൂളുകളും അതായത് ഇന്ത്യൻ മാനേജ്മെൻറ്റിലുള്ള സ്കൂളുകൾ ഉൾപ്പെടെ അവർ ഫീസ് കൂട്ടുകയാണ് ചെയ്തത്. ഞാൻ എടുത്ത് പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BPS ഷാർജയെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ ഈ വർഷം സ്കൂൾ ഫീസ് കൂട്ടുകയാണ് ചെയ്തത്. മറ്റെല്ലാ സ്കൂളുകളും ഫീസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതേ ലെവലിൽ തന്നെ നിർത്തുകയോ ചെയ്ത സമയത്ത് BPS ഷാർജ അത് സ്കൂൾ ഫീസ് കൂട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതനുസരിച്ചിട്ട് ഞാൻ തന്നെ അതിനകത്ത് ഇടപെട്ടിട്ട് മിനിസ്ട്രിക്കും അതുപോലെ ബാക്കിയുള്ളവർക്കും കംപ്ലയിൻറ്റ് കൊടുക്കുകയും മാധ്യമങ്ങളിൽ ചില റിപ്പോർട്ട് വരികയും ചെയ്തതിനോടനുബന്ധിച്ചിട്ടായിരുന്നു അവർ ഫീസ് കുറയ്ക്കാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞത്. ഈ ഫീസ് കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇത് തന്നെയാണ് മറ്റുള്ള സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഫീസ് കുറയ്ക്കാനായിട്ട് അവർ തീരുമാനിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫീസ് ആനുകൂല്യങ്ങൾ ചിലർക്ക് കൊടുക്കാമായിരുന്നു, ജോലി പോയെന്നുള്ളതിന് ഡോക്യുമെൻ്ററി എവിഡൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വരുമാനമില്ല എന്നുള്ള തെളിവുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കൺസെഷൻ കൊടുക്കാം. പ്രത്യേകിച്ച് ഫീസ് അവർക്ക് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ഉള്ള സൗകര്യം ഉണ്ടാക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അവർക്ക് വേറെ ഒന്നുമില്ല. മറ്റൊരു കാര്യം തന്നെ ഈ സ്കൂൾ ഫീസിൻ്റെ ആ സ്ട്രക്ചർ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെയും ട്യൂഷൻ ഫീസിന് പുറമെ കഴിഞ്ഞ വർഷങ്ങളിൽ അവർ പിന്നെ വസൂലാക്കിക്കൊണ്ടിരിക്കുന്നതായ പല ചാർജുകളും ഇപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്റ്റെമ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള SLP മുതലായ കാര്യങ്ങൾക്ക് ഉള്ളതായ ചാർജ് ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ടില്ല. ട്യൂഷൻ ഫീയിലും മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതനുസരിച്ചിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാനുഷിക പരിഗണനയോടുകൂടി അവർ, അതായത് അൺലെസ് ഒരു ഉത്തരവുണ്ടാകാതെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നൊരു ഉത്തരവുണ്ടാകാതെ ചെയ്തിട്ടില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില സ്കൂളുകൾക്ക് ഫീസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് DPS ഷാർജയ്ക്കും മറ്റൊന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷാർജ എഡ്യൂക്കേഷൻ അതോറിറ്റിയുടെ പെർമിഷൻ നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അത് വേറൊരു സാഹചര്യത്തിലാണ് ലഭിച്ചെങ്കിലും അതേ കാരണം തന്നെ അവർ പറഞ്ഞിട്ടുണ്ടാണ് ഞങ്ങൾ We are authorized to increase fees എന്നവർ പറയുന്നതിന് കാര്യം ആ നേരത്തെ കിട്ടിയിട്ടുള്ള ഒരു ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷമാണ് അവർ പറഞ്ഞത് സ്കൂളിനെ ഇത് പലപ്പോഴും ഇത് ഈ എഡ്യൂക്കേഷൻ അതോറിറ്റിയുമായിട്ട് അത് ടേക്കപ്പ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് You now settle with the സ്കൂൾ എന്നാണ് പറഞ്ഞത്. പേരൻസ് സ്കൂളുകളുമായിട്ട് പോയി സെറ്റിൽ ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പോലും അവരത് കുറയ്ക്കുവാനായിട്ട് അങ്ങ് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഈ കാലത്ത് സ്കൂളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അതിന്റെ ഫീസിന്റെ കാര്യത്തിൽ അല്പം മാനുഷിക പരിഗണന വേണം. എന്നാൽ പല സ്കൂളുകളും അത് കാണിക്കുന്നില്ല. ഇന്നലെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നു ചർച്ചയിൽ. റാസൽ കൈമ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. റാസൽ കൈമ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞത് റാസൽ കൈമ ഇന്ത്യൻ സ്കൂളിൽ ഒരാളുടെയും ഫീസ് ഇല്ലാത്ത കുട്ടികളുടെ ആരുടെയും വിദ്യാഭ്യാസം മുടക്കിയിട്ടില്ല. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞത് 10% ഫീസിന് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് കാണാം, ആ പരാതി പരിഹരിക്കാമെന്നാണ്. അഡ്വക്കേറ്റ് നഞ്ജീത്, അങ്ങ് ഒരു സ്കൂള് 1-2 പതിറ്റാണ്ടോളം ഒരു സ്കൂൾ നടത്തി നല്ല പരിചയമുള്ള ആളാണ്. ഈ സ്കൂൾ നടത്തിപ്പിൽ മാനുഷിക പരിഗണന നടക്കും എന്നതാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ചർച്ച പലപ്പോഴും അതിൻ്റെ അടിസ്ഥാന ധാരാളം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നതാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇന്നാണ് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതായത് എഡ്യൂക്കേഷനെ സ്കൂളുകളെ സംബന്ധിച്ചോളം പൂർണമായും സ്കൂള് എന്നത് ഇവിടുത്തെ ഡെവലപ്മെന്റ് ആയ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അവർ എല്ലാ സ്കൂളുകളുടെയും ഒരു സ്ട്രാറ്റജിക് പാർട്ണറാണ്.
പാർട്ട്നേഴ്സ് എന്നതിനുപരി ഫീസ് നിശ്ചയിക്കും ഏറ്റവും വഹിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ഓഡിയോയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ തിരിച്ചു വരാം. ഓഡിയോ ക്ലിയർ അല്ല. ഞാൻ നേരെ അലയനിലേക്ക് പോവുകയാണ്. ഈസ, എങ്ങനെയാണ് നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയങ്ങൾ, അലയനിൽ രണ്ട് കമ്മ്യൂണിറ്റി സ്കൂളുകളുണ്ട്, മറ്റ് നാല് പ്രൈവറ്റ് സ്കൂളുകളുണ്ട്, അലയനിലെ പേരൻസിൻ്റെ ഒരു അവസ്ഥ എന്താണ്, സ്കൂൾ ഫീസ് കൊടുക്കാൻ കഴിയാത്ത കുട്ടികളെ ഈ ലേണിംഗ് സൗകര്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ? സാറേ, എനിക്ക് പറയാനുള്ള പല സ്കൂളുകളും അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങളെ മാർച്ചിൽ നിങ്ങളെ കുട്ടികളെ ഇ ലേണിംഗ് ക്ലാസ്സിൽ ഇരുത്തണം എങ്കിൽ, അല്ലെങ്കിൽ ഏപ്രിൽ നിങ്ങളെ കുട്ടികളെ ഇ ലേണിംഗ് ക്ലാസ്സിൽ ഇരുത്തണമെങ്കിൽ നിങ്ങളുടെ മാർച്ചിന്റെ ഏപ്രിലിലും ഫുൾ പേയ്മെന്റ് നടത്തിയാൽ മാത്രമേ ക്ലാസ്സിൽ ഇരുത്താൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവര് പ്രൂഫോടുകൂടി. അപ്പൊ അങ്ങനെ ഒരു പേരന്റ് എന്നെ വിളിച്ചു. പേരന്റ് കുറച്ച് ദൂരെ ഒരു 30 കിലോമീറ്റർ അകലെയാണ് ആ പേരന്റ്. പേരന്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഞാൻ ഫീസ് എടുക്കാൻ തയ്യാറാണ്, പക്ഷെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. സ്കൂളിൽ വിളിച്ചില്ല, ഞാൻ ആരും എടുക്കുന്നില്ല, അവര് കോണ്ടാക്ട് നമ്പർ ഇല്ല. പക്ഷെ ഇങ്ങനെ മെസ്സേജ് അയച്ചു. നിരുത്തരവാദപരമായ പെരുമാറ്റമാണ്. 5 വർഷമായിട്ട് അവിടെ എന്റെ കുട്ടികൾ അവിടെ പഠിക്കുകയാണ് ഒരു സ്കൂളിൽ. ഞാൻ എനിക്ക് പരിമിതിയുണ്ട് സ്കൂളിന്റെ പേര് പറയുന്ന കാര്യത്തിൽ, ആ ഒരു സ്കൂളിന്റെ കാര്യത്തിൽ. ആ എന്നല്ല, എല്ലാ സ്കൂളിന്റെ കാര്യത്തിലും എനിക്ക് പരിമിതിയുണ്ട്. കാരണം ഞാൻ ഇന്ത്യൻ സോഷ്യൽ സെന്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങൾക്ക് പല ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒറ്റ സ്കൂളിന്റെ പേര് പറയാൻ പറ്റില്ല. ചില മാതൃക കാണിച്ച സ്കൂളിന്റെ പേര് എനിക്ക് പറയാൻ പറ്റും. ചില സ്കൂളുകള് എന്നിടം തന്നെ ഈ സമയത്ത് ആരും പ്രതികരിക്കില്ല എന്ന് കണ്ടിട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് സ്കൂൾ ഫീസ് വർദ്ധിപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ പറഞ്ഞു സ്കൂൾ ഫീസ് വർദ്ധിപ്പിച്ചിട്ടാ നിങ്ങൾ അവരുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പ്രൂഫ് ഉണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2019-ന്റെതും 2020-ന്റെതും പ്രൂഫ് തന്നു. ഈ പ്രൂഫ് തന്നത് പ്രകാരം ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പം ആ മാനേജ്മെന്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് അങ്ങനെയാണെങ്കിൽ ഒരു ലെറ്റർ തരൂ, ഇന്ത്യൻ സോഷ്യൽ സെന്ററിന് ഒരു ലെറ്റർ തരും. ലെറ്റർ ഒരു പേരന്റ് ലെറ്റർ ഇന്ത്യൻ സോഷ്യൽ സെന്ററിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ലെറ്റർ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും മാനേജ്മെന്റിന് ഇന്ന ആളാണ് കൊടുത്തത് എന്നുള്ളത്. എന്തൊക്കെയാണ് ചോദിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. പക്ഷെ അത് ചോദിക്കാം. ഇതിനു മുമ്പേ ഫീസ് കൂട്ടിയപ്പോഴേ പല രക്ഷിതാക്കളും പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവരെ ഫീസ് കുറച്ചു. പക്ഷെ ഇപ്പം പറയുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ അറിവിൽ ഈ 6 സ്കൂളുകളിൽ അലയനിൽ എത്ര കുട്ടികളെ ഈ ഇ ലേണിംഗിന്റെ ക്ലാസ്സിൽ കയറ്റാതെ പുറത്തു നിർത്തിയിട്ടുണ്ടാവും ഫീസ് കൊടുക്കാത്ത കാരണം? ഏകദേശം ഞങ്ങൾക്കൊരു ചെറിയൊരു കണക്ക് പ്രകാരമാണെങ്കിൽ എന്റെ അറിവിൽ ഒരു 50 കുട്ടികളെ അങ്ങനെ എത്തിയിട്ടില്ല. പക്ഷെ അതിനുശേഷം ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ഇരുത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോലെ ഒരു ചെറിയ എമിറേറ്റിൽ 6 സ്കൂളുകളിൽ അങ്ങയുടെ അറിവിൽ ഏകദേശം 50 കുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ശതമാനം തന്നെയാണ്. നിങ്ങളുടെ ഡിസ്കഷൻ കാരണം അവിടെ കുട്ടികളെ ക്ലാസ്സിൽ കയറ്റാമെന്ന് മാനേജ്മെന്റ് സമ്മതിച്ചു എങ്കിൽ മുമ്പേ നമ്മൾ ഡിസ്കഷന് മുമ്പേ ലൈവിന് മുമ്പേ എന്താണ് ഈ ഡിസ്കഷന്റെ ഫലം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതൊക്കെയാണ് ഫലം. ഞാൻ ജാബറിലേക്ക് പോവുകയാണ്. ജാബർ, അങ്ങ് ഇന്ത്യൻ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ളതും നമുക്കറിയാം. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ പല കോളുകളും ഞങ്ങൾക്ക് കിട്ടിയ പല ഇമെയിലുകളും സൂചിപ്പിക്കുന്നത് അവിടെ ഫീസ് കൊടുക്കാത്തത് കാരണം പല കുട്ടികൾക്കും ഈ ലേണിംഗ് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. വസ്തുതയാണോ ഇത്? ഇന്ത്യൻ അസോസിയേഷൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരാളെന്ന നിലയിൽ എനിക്കൊരു കാര്യം വളരെ കൃത്യമായിട്ട് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ സാധിക്കും. അതായത്, ഫീസ് അടക്കാത്തതിൻ്റെ പേരിൽ ഡ്യൂറിങ് ദ അക്കാഡമിക് ഇയർ ഒരു കുട്ടിയെ പോലും ഇന്ത്യൻ സ്കൂളിൽ നിന്ന് അവരെ ഡിബാർ ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്തിരുത്തുകയോ ചെയ്തിട്ടില്ല. ജാബർ, ഇപ്പം വരുന്ന റിപ്പോർട്ടുകളുണ്ട്, ഇന്നലെ അത് കുറച്ച് ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. അപ്പം ചില ക്രൈറ്റീരിയ ഉണ്ടല്ലോ, 1000 ദർഹത്തിന് മുകളിൽ തരാനുള്ളവരെ ക്ലാസ്സിൽ കയറ്റാതിരിക്കുക, അല്ലെങ്കിൽ 3000 ദർഹത്തിന് മുകളിൽ പൈസ തരാനുള്ളവരെ ക്ലാസ്സിൽ കയറ്റാതിരിക്കുക എന്നൊക്കെയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോഴും ഇഫക്റ്റീവ്ലി കുറച്ച് കുട്ടികൾ അവിടെ ഉണ്ടാവും അല്ലേ? അല്ല, അതിനകത്ത് നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത് കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ, അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി നഷ്ടത്തിന്റെ പേരിൽ ഫീസ് അടക്കാൻ സാധിക്കാതെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 6000, 10000, 15000 ദിറും ബാലൻസ് ഉള്ള
കുട്ടികളെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇ ലേണിംഗ് ക്ലാസ്സിന് അവരെ എൻറോൾ ചെയ്യാതിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതും തന്നെ അതിനകത്തും ഒരുപാട് മാനുഷിക പരിഗണനകൾ വച്ച് അവരുടെ വിഷയം പരിഗണിച്ചതിന് ശേഷം മാത്രം, അതല്ലാതെ ഒരു ബ്ലൈൻഡായിട്ട് ഫീസടക്കാത്ത മുഴുവൻ ആൾക്കാരെയും പുറത്തിരുത്താനുള്ള തീരുമാനം ഇന്ത്യൻ അസോസിയേഷനോ ഇന്ത്യൻ അസോസിയേഷനോ മാനേജ്മെൻറ്റോ എടുത്തിട്ടില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന നിലയിൽ ഒരു കാരണവശാലും ഇന്ത്യൻ അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂൾ മാനേജ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് നജീർ സാർ അടക്കമുള്ളവർ ഈ പാനലിലുള്ളപ്പോൾ ഒരു സ്കൂൾ നടത്തിക്കൊണ്ടു പോകാനുള്ള പിന്നെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. ഉദ്ദേശം 2 മില്യൺ ദിർഹംസോളം ഇന്ത്യൻ അസോസിയേഷൻ ശമ്പള ഇനത്തിൽ മാത്രം കൊടുക്കുന്നുണ്ട്. ഈ ശമ്പള ഇനത്തിൽ കൊടുക്കുന്നത് ഇന്ത്യൻ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ അസോസിയേഷന് വേറെ വരുമാനങ്ങളൊന്നുമില്ല. ഇന്ത്യൻ അസോസിയേഷൻ ഇതിൻ്റെ പേരിൽ ഒരു പബ്ലിക്കിൽ നിന്ന് എന്തെങ്കിലും ഒരു പിരിവെടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ധനാഗമ മാർഗം സ്വീകരിക്കുകയോ ചെയ്യാതെ വെറും ഫീസിന്, അതും വളരെ കുറഞ്ഞ ഫീസിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് എത്രയോ വർഷങ്ങളെ നമുക്കറിയാം UAE-യിലുള്ള അല്ലെങ്കിൽ ഷാർജയിലുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇന്ത്യൻ അസോസിയേഷനോട് അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റ് കടപ്പെട്ടിരിക്കുന്നു. കാരണം 5000-4000 തരം ശമ്പളമുള്ള 2-3 കുട്ടികളെ ഇന്ത്യൻ അസോസിയേഷൻ്റെ കീഴിലുള്ള ഇന്ത്യൻ സ്കൂൾ പോലുള്ള കമ്മ്യൂണിറ്റി സ്കൂളുകൾ ഉള്ളത് കൊണ്ടാണ് അവർക്കൊക്കെ അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും അതല്ലെങ്കിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ഘട്ടകാലത്ത് ഒരു ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും കൂടി അങ്ങ് കല്ലെറിയുക എന്നുള്ള ഒരു സംവിധാനം ഞാൻ ഇന്നലെയൊക്കെ ചർച്ചയിൽ കണ്ടപ്പോൾ പലരും പറയുന്നുണ്ട്. പക്ഷേ അവരൊക്കെ മറന്നുപോയി. എന്നാൽ ഒരു കുട്ടിയെ പോലും ഒരിക്കലും ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ സ്കൂൾ ഫീസ് അടക്കാത്തതിന്റെ പേരിൽ നമ്മൾ ഈ നടത്തുന്ന ചർച്ചയുടെ ഉദ്ദേശം ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു സ്കൂളിനെ ഇൻ പർട്ടിക്കുലർ തെരഞ്ഞുപിടിച്ച് കല്ലെറിയുക എന്നുള്ളതല്ല. പ്രേക്ഷകർ വിളിക്കുന്ന കോളുകളുടെയും അവരുടെ ഇമെയിലുകളുടെയും ഒക്കെ അതിനകത്ത് അടങ്ങുന്ന കണ്ടന്റാണ് അങ്ങയോടും ഈ ചർച്ചയിൽ ഇരിക്കുന്ന എല്ലാവരോടും ചോദിക്കുന്നത്. ഒരു കുട്ടിക്ക് പോലും വിദ്യാഭ്യാസം നഷ്ടപ്പെടരുത്, നിഷേധിക്കരുത് എന്നുള്ള ആത്യന്തികമായ മനുഷ്യത്വത്തിൽ ഉറച്ചു നിന്നാണ് NDV ഈ ചർച്ച നടത്തുന്നത്. അതിന് ദയവേത് മറ്റൊരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ല. ഇത് നിങ്ങൾ, ഞങ്ങൾ വളരെ വ്യക്തിപരമായി അനുഭവിക്കുന്ന നല്ല കാര്യങ്ങൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് പ്രേക്ഷകരോട് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ അങ്ങ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഈ മുമ്പേ നമ്മൾ സൂചിപ്പിച്ചത്, ഭാസ്കർ രാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ധാരാളം പൈസ ആവശ്യമുണ്ട്. പക്ഷേ 10-20 കൊല്ലം, ഇപ്പം നജീ സാറിൻ്റെ ലൈൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. 10-20 കൊല്ലം സ്കൂൾ നടത്തി ഇവിടുന്ന് ഫോർബ്സ് മാസികയിലൊക്കെ കയറിയ ആൾക്കാരുണ്ട് ഈ ഫീസ് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ സമ്പത്ത് ഈ കുട്ടികളെയും കൊണ്ടും അവരുടെ മാതാപിതാക്കളെയും കൊണ്ടും 10-20 കൊല്ലം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു 2 മാസത്തെ ഫീസ് ഒരു കുട്ടിയുടേത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ പ്രോഫിറ്റിൻ്റെ 50% സാക്രിഫൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ ചെയ്യാൻ നമ്മുടെ കമ്മ്യൂണിറ്റി സ്കൂളുകൾ തയ്യാറാവണം. അതോടൊപ്പം തന്നെ മറ്റുള്ള മാനേജ്മെൻറ്റുകളും തയ്യാറാവണം. എനിക്ക് ജാബറിനോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്കൂളുകളിലെ, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി സ്കൂളുകളിലെ, എനിക്ക് തോന്നുന്നു എല്ലാ പാനലിസ്റ്റുകളും സമ്മതിക്കുമെന്ന് തോന്നുന്നു, നമ്മുടെ കമ്മ്യൂണിറ്റി സ്കൂളുകളിലെ കുട്ടികളുടെ അംഗസംഖ്യ കൂട്ടാനുള്ള കപ്പാസിറ്റി കൂട്ടാനുള്ള ക്രമീകരണം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ മറ്റുള്ള ഏരിയയിൽ നിന്നുള്ള എനിക്കിപ്പോൾ അല്പം കുറയും. തിരിച്ചിപ്പോൾ അങ്ങോട്ട് ചോദിക്കാനുള്ള, നിങ്ങൾ ഇപ്പോഴും പറഞ്ഞ ഫോർബ്സ് മാഗസിനിലൊക്കെ പേര് വന്നവരെ ഇതേപോലെ പാനലിൽ വിളിച്ചിരുത്തി സംസാരിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് സാധിക്കില്ല. അവിടെയാണ് ഇന്ത്യൻ അസോസിയേഷൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്കൂളുകളുടെ പ്രസക്തി അവിടെയാണ്. അതായത് ഏറ്റവും ചെറിയ ഫീസിൽ ഇത്രയും പേർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇന്ന് നിലനിന്ന് പോകുന്നത്. ഇതിനകത്തൊരു പ്രോഫിറ്റ് മോട്ടോ കമ്മ്യൂണിറ്റി സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവിടുന്ന് കിട്ടുന്ന വരുമാനങ്ങൾ വീണ്ടും തിരിച്ചു പോകുന്നത് ഇപ്പം ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ ആരുടെയും പോക്കറ്റുകളിലേക്കല്ല, മറിച്ച് അതും ചാരിറ്റിയിലേക്കാണ് പോകുന്നത്. മില്യൺസിൻ്റെ ചാരിറ്റിയാണ് അസോസിയേഷൻ. പ്രശാന്ത്, അങ്ങ് UAE മുഴുവൻ സാമൂഹ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരാളാണ്. അങ്ങയുടെ ശ്രദ്ധയിൽ ഇങ്ങനെ സ്കൂളിൽ ഫീസ് കൊടുക്കാൻ കഴിയാത്ത കുട്ടികൾ അവരെ ഇ ലേണിങ്ങിൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളതായി അറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനോട് യുവകലാസാഹിതിയുടെ പ്രതികരണം എന്താണ്? തീർച്ചയായിട്ടും ഈ സമയത്ത് കുട്ടികൾ ധാരാളമായി വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ നോർക്ക ഹെൽപ്പ് ലൈനിൽ വരുന്ന കേസുകളിൽ പോലും അത്തരം കേസുകൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആളുകൾ പൊതുവിൽ പറയുന്ന പരാതികൾ വരുന്ന ഈ ഇത്തരത്തിൽ ആളുകളെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു സാംസ്കാരിക പാരമ്പര്യം അനുസരിച്ച് വിദ്യാഭ്യാസം എന്നത് ഒരു കച്ചവട
തുറക്കുക, അല്ലെങ്കിൽ കൂടി ഒരു കമ്പോള മൂല്യമുള്ള ഒരു വസ്തുവായി വിദ്യാഭ്യാസം മാറുകയും കഴിഞ്ഞ പതിറ്റാണ്ടുകൊണ്ടും ഏറ്റവും വാണിജ്യ മൂല്യമുള്ള ഒന്നായ വിദ്യാഭ്യാസം മാറുക. പക്ഷേ വിദ്യാർത്ഥികൾ നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ നമ്മളുടെ ഇവിടുത്തെ ഒരു വലിയ വലിയ വിഭാഗം വ്യവസായികൾ വിദ്യാഭ്യാസം നടത്തി തന്നെയാണ് വലിയ ഈ പോസ്റ്റ് മാക്സിന്റെയോ ടൈം മാക്സിന്റെയോ ഒക്കെ കയറി പറ്റിയിട്ടുള്ളതെന്നും തീർച്ചയായും നമുക്കറിയാം. ഈ ഒരു കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത് പരമമായ കാരുണ്യമാണ്, കരുതലാണ്. തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ലോകം ഇന്ന് അതിജീവിക്കുവാൻ പോകുന്നത് തന്നെ പരസ്പരമുള്ള കരുതലും വേണ്ടായ്മ വയ്ക്കുക, ടു ഇംഗ്ലീഷ് ആ ഒരു വേണ്ടായ്മ വയ്ക്കുവാനുള്ള അവരന് വേണ്ടി വേണ്ടായ്മ വയ്ക്കുവാനുള്ള ഒരു മനസ്ഥിതിയിലുമാണ്. അത് ചില ഘട്ടങ്ങളിൽ സർക്കാരുകൾ മുൻകൈ എടുത്ത് ചെയ്യേണ്ടി വരും, ചില ഘട്ടങ്ങളിൽ മനുഷ്യർ സ്വയം സ്കൂളുകൾക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂളുകൾക്കും ഉണ്ടാവട്ടെ. സ്കൂളിലേക്ക് പോയി തിരിച്ചു വരാം. ഹലോ നമസ്കാരം, ഞാൻ വരാം സാർ. ഹലോ, ഹലോ നമസ്കാരം. പേര് പറഞ്ഞോളൂ, എവിടുന്നാ വിളിക്കുന്നു പറഞ്ഞോളൂ. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ ആണ്, ഞാൻ അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത്. സ്കൂളിന്റെ പേരൊന്നും പറയുന്നില്ല, കാരണം അത് വേറൊരു ഇതായതുകൊണ്ട്. ഇപ്പൊ ഇത് കണ്ടിരുന്നു, സ്കൂളിന്റെ അകത്ത് അവര് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം സ്കൂളില് ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇ-ലേണിംഗിൽ നിന്ന് ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ട് എനിക്കും അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ കുട്ടി ഒരു സ്കൂളിൽ പഠിക്കുന്നതാണ്, അബുദാബിയിൽ പഠിക്കുന്നതാണ്, മുസഫേര ഒരു സ്കൂളിൽ പഠിക്കുന്നതാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഫീസ് അടക്കാതിരുന്നൊന്നും അല്ല, ഫീസ് ഒക്കെ അടച്ചതൊക്കെയാണ്, എന്നാലും ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഈ ന്യൂസ് കണ്ടുകൊണ്ട് ഞാനതൊന്ന് ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യണം എന്ന് വിചാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സന്തോഷം. ഇത് നമ്മളപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ ആക്റ്റീവായിട്ട് ഇന്ന് നിലനിൽക്കുന്ന വിഷയമാണ്. ജാബിർ ഇന്ന് വളരെ ആക്റ്റീവായിട്ട് നിലനിൽക്കുന്നതാണ്. ചർച്ചകൾ ഉണ്ടാവണം, ചർച്ചകളിലൂടെ പരിഹാരം കാണണം. അഡ്വക്കേറ്റ് നജീദ്, അങ്ങക്ക് കേൾക്കാമോ? താങ്ക് യു വെരി മച്ച്. താങ്ക് യു അതെ, എനിക്ക് ആദ്യമായി സ്വല്പ സമയം അനുവദിക്കേണ്ടതുണ്ട്. കാരണം ചർച്ച മൊത്തത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ഭാവിക്കും വേണ്ടി ഇത്തരത്തിലൊരു ചർച്ച പോയാൽ നമ്മൾ എങ്ങും എത്തുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 30 വർഷക്കാലമായി സ്കൂളുകൾ നടത്തുകയും അതിന്റെ ചെയർമാൻ പദവി ഇന്നും പല സ്കൂളുകളുടെയും ചെയർമാൻ പദവി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഇന്ന് ജോലി നഷ്ടപ്പെട്ട നമ്മുടെ രക്ഷിതാക്കൾ, അതുപോലെ തന്നെ സ്കൂളുകളുടെ വ്യത്യസ്തമായ സ്കൂളുകളിൽ നിലനിൽക്കുന്ന വ്യത്യസ്തമായ ഫീസ് സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ മാറണമെങ്കിൽ ഒരു ഏകീകൃതമായ ഒരു മൂവ്മെന്റ് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം, എംബസിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഗവൺമെന്റ് ലെവലിലുള്ള ചർച്ച നടക്കേണ്ടതാണ്. എല്ലാ മാനുഷിക പരിഗണനയുടെയും അടിസ്ഥാനത്തിൽ എന്നപ്പോൾ ഒരാൾ ചിന്തിക്കുമ്പോൾ ഒരു അധ്യാപകനെയും പിരിച്ചുവിടാൻ പാടില്ല എന്നതാണ്, ആർക്കും ലോങ് ലീവ് കൊടുക്കാൻ പാടില്ല എന്നതുമാണ്. ഇത്തരം ഒരു പ്രതിസന്ധിയിൽ വേണ്ടി വന്നാൽ മാനേജ്മെന്റ്, നേരത്തെ ലാഭകരമായി നടത്തിയിട്ടുള്ള മാനേജ്മെന്റ് ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ തയ്യാറാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഓൺലൈൻ ഫീസ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാക്കി ഈ കോവിഡ് കാലഘട്ടത്തിൽ അത് മാത്രം ഈടാക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. എന്താണ് അതിന്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കേൾക്കുന്നുണ്ടോ? ഇനി അടുത്തത് വേറൊന്ന് പറയാനുള്ളത്, ഇൻവെസ്റ്റ്മെന്റിന് പ്രൊപ്പോർഷണേറ്റ് ആയിട്ടാണ് KHDA പോലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഫീസ് നിശ്ചയിക്കുന്നത്. 100 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കൂളും 10 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കൂളുകളും തമ്മിൽ വലിയ വേരിയേഷൻ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അതാത് മാനേജ്മെന്റുകൾ തന്നെയാണ് മാനുഷികമായ പരിഗണന നൽകി അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകേണ്ടത്. അത് ഒരു ഉത്തരവാദിത്വവും ഒരു ബാധ്യതയുമായി ഏറ്റെടുക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. അത് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് തീർച്ചയായും കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ കോവിഡിന്റെ ഇഷ്യൂ വന്നത് ഇപ്പൊ ഈ മാർച്ച് മുതലാണ്. അതുവരെ സ്കൂളുകളെല്ലാം നല്ല നിലയിൽ നടക്കുകയും അവരുടെ ഒക്കെ തന്നെയും ഫീസ് കളക്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് 2 മാസമല്ല 6 മാസക്കാലം ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും ഓരോ സ്കൂൾ മാനേജ്മെന്റും മാനുഷിക പരിഗണനയിൽ മുന്നോട്ട് വരികയാണെങ്കിൽ നിശ്ചയമായും അവരുടെ അധ്യാപകരെയും അവരുടെ വിദ്യാർത്ഥികളെയും സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അഡീഷണലായി എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടും ഒരു
നിവർത്തിയില്ലാതെ വരുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളുണ്ട് എങ്കിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ, അവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് സ്കൂൾ മാനേജ്മെന്റിന് സപ്പോർട്ട് ഉണ്ടാകേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇനി അത്തരത്തിൽ ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളുകൾക്ക് വേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം യു എ ഇയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ 30-ൽ പരം വർഷങ്ങളിൽ ഞാൻ സ്കൂള് ലാഭകരമായി നടത്തിയിട്ടുണ്ട്. ഇതെനിക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. നമ്മുടെ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക സംഘടനകൾക്കൊക്കെ തന്നെയും ഒരു ബോധ്യം ഇക്കാര്യത്തിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, ഈ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്രയും വലിയ പ്രശ്നങ്ങൾ വരേണ്ടതില്ല. കാരണം ചർച്ച മറ്റു ദിക്കിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഇവിടെ വരുന്ന എല്ലാ ആളുകളും, എല്ലാ എംപ്ലോയീസും ഒരു ലേബർ കോൺട്രാക്ടിന് വിധേയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ കൂടി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, അവരെല്ലാം തന്നെ ഇവിടുത്തെ ലേബർ ലാ അനുസരിച്ച്, ലാ നമ്പർ 8 of 1980 വിധേയമായും ഓരോ എംപ്ലോയറും എംപ്ലോയിയെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ഈ കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ദുരിതം നിറഞ്ഞ ഒരു കാലഘട്ടം എന്ന നിലയിലും, നിർബന്ധിതമായ ഏതെങ്കിലും നിലയിലുള്ള അവധി കൊടുക്കുകയോ പ്രൊപ്പോർഷനേറ്റായിട്ട് ജോലിക്കാരെ കമ്പനിയിൽ നിന്നും മാറ്റി നിർത്തുകയോ ചെയ്യേണ്ടി വന്നിരുന്നാലും അവരുടെ പൂർണ്ണമായും ശമ്പളം നൽകണമെന്നാണ് പറയുന്നത്. ഇനി ഒരു കോവിഡ് ബാധിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ തന്നെയും ലേബർ ലാ അനുസരിച്ച് അവർക്ക് സിക്ക് ലീവ് അനുവദിക്കാവുന്നതാണ് ശമ്പളത്തോടുകൂടി. അതുകൊണ്ട് ഇത് വലിയൊരു പ്രശ്നമായി നമ്മൾ കാണേണ്ടതില്ല. കാരണം ഇവിടുത്തെ ഈ ലേബർ ക്ലാസ് ആളുകളല്ല സ്കൂളുമായി ബന്ധപ്പെടുന്നത്, ഇവിടെ ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് തരക്കേടില്ലാത്ത വരുമാനമില്ലെങ്കിൽ അവർ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ നിലനിർത്തുകയില്ല. ഇന്ന് ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടോ, അവരുടെ ശമ്പളം വെട്ടിക്കുറച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നിടത്ത് ഒരാളുടെ ജോലി നഷ്ടപ്പെടുകയോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിനെ വളരെ അനുതാപപൂർവ്വം ഓരോ മാനേജ്മെന്റ് നോക്കിക്കണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ തിരിച്ചെത്താം. ശ്രീ ഭാസ്കർ രാജ്, ഇപ്പോൾ അഡ്വക്കേറ്റ് നജീദ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇ ലേണിങ്ങിന് വളരെ കുറച്ച് എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. അധ്യാപകരുടെ ശമ്പളം പല സ്കൂളുകളും നജീദ് പറഞ്ഞതുപോലല്ല, പലരും 50% വരെ കുറച്ചിട്ടുണ്ട് പല സ്കൂളുകളും. സ്കൂൾ ബസ്സുകൾ ഓടുന്നില്ല, സ്കൂളിൽ കുട്ടികൾ ചെല്ലുന്നില്ല, അവിടെ വാട്ടർ ഇലക്ട്രിസിറ്റി വേണ്ട, അതിൻ്റെ മറ്റുള്ള മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നും വേണ്ട. ഡ്രൈവേഴ്സിന് ശമ്പളം കൊടുക്കണം, അത് 50% കുറച്ചിട്ടുണ്ട്. എംപ്ലോയീസിൻ്റെ മറ്റുള്ളവരുടെയും ശമ്പളം 50% കുറച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിലും ഒരു നല്ല രീതിയിൽ ഫീസ് കുറയ്ക്കുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് നജീദ് പറഞ്ഞതുപോലെ എല്ലാവരും അങ്ങ് പറഞ്ഞ കാറ്റഗറിയിലല്ല, ഞങ്ങൾക്കിവിടെ ധാരാളം കോളുകൾ വരുന്നുണ്ട്, എങ്ങനെങ്കിലും തിരിച്ച് ഫ്ലൈറ്റ് കിട്ടുന്നവരെ എൻ്റെ കുട്ടിയെ ഒന്ന് സ്കൂളിൽ വിടാനുള്ള ക്രമീകരണം ചെയ്ത് തരാമോ, ഞങ്ങൾക്ക് പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞ് വരുന്ന ധാരാളം കോളുകൾ ഞങ്ങൾ നിരന്തരം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ശ്രീ ഭാസ്കർ രാജ്, ഈ പറയുന്ന സ്കൂളുകൾ, ശ്രീ നജീദ് പറഞ്ഞത് വളരെ വലിയ കാര്യമാണ്. 30 വർഷം അദ്ദേഹം നടത്തിയ സ്കൂള് എനിക്ക് വളരെ ഹൃദയബന്ധമുള്ളൊരു സ്കൂളാണ്. അവിടെ അദ്ദേഹം വളരെ ചെറിയ ഫീസ് വാങ്ങിച്ചിട്ട് ആ സ്കൂൾ പ്രോഫിറ്റബിളി നടത്തിയെന്നാണ് പറയുന്നത്. അദ്ദേഹം വാങ്ങിച്ച ഫീസിൻ്റെ 3.5-4 വാങ്ങിക്കുന്ന സ്കൂളുകൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഈ കോവിഡ് കാലത്ത് പോലും അങ്ങ് മുമ്പേ പറഞ്ഞതുപോലെ ഫീസ് കൂട്ടുന്നതിന് പകരം ഫീസ് കുറയ്ക്കുകയോ, അല്ലെങ്കിൽ മാനുഷിക പരിഗണന വെച്ച്, ഞാൻ അറിഞ്ഞത് ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം, ശ്രീ ഈസ പറഞ്ഞത് അലൈനിലെ ഏത് സ്കൂളാണ്, അവറോൺ സ്കൂൾ അല്ലേ, അവറോൺ സ്കൂൾ പറഞ്ഞിരുന്നു, സർക്കുലർ അയച്ചിരുന്നു, നിങ്ങളുടെ വീടുകളിൽ ആർക്കെങ്കിലും കോവിഡുമായി ബന്ധപ്പെട്ട ജോലി പോകുകയോ അങ്ങനെ വല്ലതും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം, ഞങ്ങൾ പരിഗണിക്കാമെന്നാണ്. വളരെ പ്രശംസനീയമായ മാതൃകയാണ്. ഇത്തരത്തിൽ സ്കൂളുകളുടെ മാനേജ്മെന്റിന്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറുന്നതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂൾ ഒരു ബിസിനസ്സായിട്ട് നമ്മൾ കണക്കാക്കുക തന്നെ വേണം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്നാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പല എക്സ്പെൻസസും, പ്രത്യേകിച്ച് ഇ ലേണിംഗ് വന്നതിന് ശേഷം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പിന്നെ ബസ്സിൻ്റെ സൗകര്യങ്ങളാണെങ്കിൽ തന്നെയും സ്കൂളുകളിലെ ഈവൻ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ചാർജസ് പോലും അത് അതിൻ്റെ പോലും കൺസംഷൻ ഇല്ലാതായിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊരു ഈ ഇലക്ട്രിസിറ്റിയൊക്കെ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആയിരുന്നു സ്കൂളിൻ്റെ എക്സ്പെൻസസിൽ. പിന്നെ അതുപോലെ തന്നെ വേറെ ഉണ്ട്
സ്റ്റെം ലേണിംഗ്, വേറെ ലേണിംഗ്, അതുപോലെ തന്നെ ആർ എഫ് ഐ ഡി, പിന്നെ അതുപോലെ തന്നെ പിന്നെ ടെക്സ്റ്റ് ബുക്ക്, ഇതിൻ്റെ എല്ലാം എക്സ്പെൻസസ് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ആ കുറഞ്ഞിരിക്കുന്ന സമയത്ത് അതിന് ആനുപാതികമായിട്ടെങ്കിലും ഒരു സൗകര്യം ഇവർക്ക് കൊടുക്കണമായിരുന്നു. പിന്നെ മറ്റൊന്ന് പറഞ്ഞ പോലെ, അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ അടുത്ത വർഷങ്ങളിൽ ഇനിയിപ്പോൾ കാണാൻ പോകുന്ന ഒരു വൻ തോതിലുള്ളതായ കൊഴിഞ്ഞുപോക്കുണ്ടാകും. നേരത്തെ തന്നെ അങ്ങ് സ്കൂളുകൾ ഒരു പക്ഷേ അവരുടെ എണ്ണം കുട്ടികളുടെ എണ്ണം കൂട്ടുകയാണ്, വിദ്യാർത്ഥികളുടെ എണ്ണം കൂട്ടുക എന്ന് പറഞ്ഞ ഒരു അതിനിപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. കാര്യം നമുക്കറിയാം ഗൾഫിലെ ചാൻസുകൾ വളരെ കുറയുകയാണ്. ഈ പ്രവാസികൾ വളരെയധികം ആളുകൾക്ക് ഇപ്പോൾ ഒരു റിവ്യൂ, അവരെല്ലാവരും പലപ്പോഴും അത് തിരിച്ചറിവാണ് അധികം കാലം ഇവിടെ തുടരാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ, അതായത് ഇപ്പോൾ ഈ കോവിഡിൻ്റെതായ ഒരു ഇമ്പാക്റ്റിൽ നിന്ന് നമ്മൾ കരകയറാനായിട്ട് ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചൊരു ജോലി കിട്ടാനുള്ള സാധ്യതയും വളരെ കുറയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കുട്ടികളെ പലപ്പോഴും അവരിപ്പോൾ തിരിച്ചു കൊണ്ടുപോകാനുണ്ട്. ഇപ്പോൾ ഈ എയർലൈൻ സർവീസസൊക്കെ തുടങ്ങുന്നതോടുകൂടി വൻതോതിലുള്ളതായ തിരിച്ചുപോക്കുണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിൽ ഒരു അക്കാഡമിക് ഇയർ സെപ്റ്റംബറിലേ തുടങ്ങുന്നുള്ളൂ, അപ്പോഴും നമുക്ക് വളരെയധികം എണ്ണം കുറയും. ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്കൂളുകൾ കാണിച്ചിരുന്നത് ചില ആളുകൾക്ക് അവർ ചില കൺസെഷൻ കൊടുത്തിരുന്നു. ആ കൺസെഷൻ അവർ ഒരു ഓമന പേരിട്ടാണ് വിളിച്ചിരുന്നത്, സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ചില ഫീസ് കുറച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ട്രസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ഈ സി എസ് ആർ ആക്ടിവിറ്റീസ് ഉണ്ട് കമ്പനികളുടെയും മറ്റും. ഒരു പക്ഷേ തികച്ചും, അതായത് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത പേരൻസിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഫീസ് ആനുകൂല്യം കൊടുക്കുന്നത് സ്കൂൾ വഹിക്കാതെ തന്നെ ഒരു പക്ഷേ ഏതെങ്കിലും സോഷ്യൽ ഓർഗനൈസേഷൻസിനെയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസിനെയോ ചാരിറ്റി ഓർഗനൈസേഷനെയോ ഇതിലേക്ക് റോപ്പിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ സ്കൂളുകളുടെ ആ ഭാരം കുറയ്ക്കാനായിട്ട് പറ്റിയേക്കും. ശ്രീ പ്രശാന്ത്, അങ്ങക്കറിയുന്നത് പോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫണ്ട്, ICWC എന്നീ പറയുന്ന എംബസിയുമായിട്ടും കൗൺസിലേറ്റുമായി ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ ഓരോ കൗൺസിലർ സർവീസിനും 10 ദർഹമോ അതുപോലുള്ള സർവീസ് ചാർജ് അവർ ഡിപ്പോസിറ്റായി വാങ്ങിച്ച് അവരുടെ കൈ കാലാകാലങ്ങളായി വാങ്ങിച്ച് അവിടെയുണ്ട്. ഞാൻ അറിഞ്ഞത് ഇപ്പോൾ ഇവിടെ ഇവിടെ 10 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏകദേശം 80 മില്യൺ ദർഹത്തോളം അവരുടെ കൈവശം ഉണ്ട് എന്നാണ് അറിവ്. അപ്പോൾ ഞാൻ ഈ ചർച്ച തുടങ്ങിയത് തന്നെ ഇവിടെ ഇമെയിൽ ID കൊടുത്തത് തന്നെ ഇത്തരം പ്രവാസി പേരൻസ് നമ്മൾക്ക് ഇമെയിൽ അയക്കുകയാണെങ്കിൽ, അവരുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് ഇമെയിൽ അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്താൻ പറ്റും. അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മുടെ ചർച്ചയിൽ ഇവിടുത്തെ ഇന്ത്യൻ അസോസിയേഷൻ്റെ മുഴുവൻ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട്. അവരോട് കൗൺസിലേറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൗൺസിലേറ്റിലുള്ള ഈ വലിയ സംഖ്യ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിലൊരു ചെറിയ പങ്ക് അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിറ്റി സ്കൂളുകളെ സഹായിക്കാനെങ്കിലും കൊടുത്തുകൂടെ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കൊടുക്കേണ്ടതാണ്. പക്ഷേ ഞാൻ ആദ്യം പറയട്ടെ, ഞാനിവിടെ വന്ന് പ്രവാസം പറയുന്നത് 2018-19 അന്ന് മുതൽ കേട്ടുകൊള്ളുന്നതാണ് ഈ ബെനവലന്റ് ഫണ്ടുകളെ കുറിച്ചുള്ള കാര്യം. ഇതിൽ നിന്ന് എന്തെങ്കിലും പണം എന്തെങ്കിലും പർപ്പസിനായിട്ട് ഈടാക്കിയതായിട്ട് എന്റെ അറിവിലില്ല. സത്യത്തില് അങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയൊരു ഘട്ടമായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ കടക്കുന്ന ഈ പറയുന്ന ട്രാൻസ്ഷിപ്മെന്റ് അല്ലെ ട്രാൻസ്പോർട്ടേഷൻ ബാക്ക് ടു ഏറ്റവും നിവൃത്തികെട്ട മനുഷ്യരെയെങ്കിലും കൺസിഡർ ചെയ്യും. നമുക്കിന്ന് വളരെ നാണക്കേടുണ്ടാക്കിയ ഒരു വാർത്ത നമ്മൾ ഖത്തറിൽ നിന്ന് കേട്ടില്ലേ? നമ്മള് ആളുകൾക്ക് പിന്നെ അവര് പിന്നെ ഇത് സൗജന്യമായ ആളുകളെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ഈ ഇളവുകൾ നേടുകയും അത് അങ്ങനെയല്ല എന്നറിഞ്ഞതോടുകൂടി ഖത്തർ പെട്ടെന്ന് പിൻവലിക്കാതും അതുമൂലം ഒരു വിമാനം ഭീഷണിയോട് ചെയ്യപ്പെടുക ചെയ്തു. വന്ദേ ഭാരത് എന്നൊക്കെ പേരിട്ടുള്ള ഒരു ഒരു യജ്ഞമാണ് ഈ തരത്തില് ആയി ചെന്ന് പെട്ടത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആളുകളെ സൗജന്യമായിട്ട് എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, അപ്പോഴും അതിന് അർഹതപ്പെട്ടവരെ. ഞാൻ സത്യത്തില് പ്രവാസികൾ എന്നത് ഒരു എക്സ്റ്റിങ്ക് ഒരു നോൺ എക്സിസ്റ്റിംഗ് വിഭാഗമാണ് പലപ്പോഴും. നമ്മളെ സംബന്ധിച്ചൊരു കണക്കില്ല ആരാണ് പ്രവാസി. അതൊരു അമൂർത്തമായ സങ്കല്പമാണ് പ്രവാസി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ ഒരു മൂർത്തമായ രീതിയിൽ ഒരു ഡയറക്റ്റ് ടാർഗറ്റ് സബ്സിഡിയോ ഒന്നും പ്രവാസികളെ സംബന്ധിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷ എനിക്കില്ല. ഞാനത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. ഞാനിപ്പോൾ പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞതിന് ഒരു ട്രയാങ്കുലർ ആയിട്ട് ഞാൻ ഈ കാര്യങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞു സ്കൂളുകൾ നൽകേണ്ട സബ്സിഡിയോ അല്ലെങ്കിൽ നൽകേണ്ട ആനുകൂല്യങ്ങളോ ഒക്കെയാണ്. രണ്ടാമതൊരു ഭാഗം ഈ പാരന്റ്സ് തന്നെ ഒരു കാലത്തിൽ അല്പം ഒരു ഒരു ധാരണയോടുകൂടി കാര്യങ്ങളെ കാണണമെന്ന് പറയും. ഇപ്പൊ ജോലി നഷ്ടപ്പെടുന്ന ആളുകൾ പുതിയൊരു ജോലി കിട്ടുമെന്നൊക്കെയുള്ള പ്രതീക്ഷകൾ അത് വെച്ച് നിൽക്കുക, കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു പക്ഷേ നമുക്ക് വലിയ വെല്ലുവിളിയാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളുകൾ ഇന്ത്യൻ സ്കൂളുകളിലേക്ക് ഇന്ത്യയിലേക്ക് മാറാൻ കുട്ടികളെ അറ്റ്ലീസ്റ്റ് കുട്ടികളെ മാറ്റുവാനൊക്കെയുള്ള
ഒരു നടപടികൾ അവർ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ സർക്കാരുകളും ഈ വരുന്ന കുട്ടികളെ ഇറസ്പെക്ടീവ് ഓഫ് അക്കാഡമിക് ഇയറിന്റെ ബിഗിനിങ്ങോ ഒന്നും അതൊന്നും കൺസിഡർ ചെയ്യാതെ തന്നെ അവരെ അങ്ങോട്ട് എടുക്കുവാനുള്ള ഒരു സജ്ജീകരണങ്ങളും കൂടിയൊക്കെ വേണ്ടതുണ്ട്. കാരണം ഇത് ഒരു സിംഗിൾ ആയിട്ട് നമുക്കൊരു ഒരു ഒരു ഒറ്റ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയുകയില്ല. അതോടൊപ്പം തന്നെ ഇപ്പൊ സാർ പറഞ്ഞ പോയിന്റ് വളരെ റിലവന്റ് ആണ്. അത്തരം ഒരു ഈ പ്രവാസികളെ സംബന്ധിച്ചൊരു അതിനൊരു മൂർത്തമായ ഒരു സ്വഭാവം കൊണ്ടാണ് ആരാണ് പ്രവാസി എന്ന് ഡിഫൈൻ ചെയ്യപ്പെടണം, അവരുടെ കണക്കുണ്ടാവണം, അവരുടെ അവരെ സംബന്ധിച്ച് ഒരു അസ്തിത്വം പോലുമില്ലാത്ത ഒരു വിഭാഗമായി പ്രവാസിയെ എല്ലാവരും പരിഗണിക്കുന്നു, പരിഗണിക്കപ്പെടുന്നില്ല, അസ്തിത്വമില്ലാത്തവരായി കരുതപ്പെടുകയാണ്. അഡ്വക്കേറ്റ് നജീദ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കാലം ഇവിടെ പ്രവാസിയായി ജീവിച്ചിട്ടുള്ളത്. എന്തായിരിക്കും ഈ 30 കൊല്ലത്തേക്കുള്ള 35 കൊല്ലമെങ്കിലും ആയിക്കാണോ അങ്ങയുടെ, അത് കൂടുതലായെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങയുടെ അനുഭവത്തിൽ എന്താണ് ഈ പ്രവാസിക്ക് പറ്റിയ ഈ ഒരു ഗതികേടിന് കാരണം? ഒരാളും കരുതാൻ പ്രവാസിക്കാരുമില്ല. ഇപ്പോൾ നിങ്ങൾ ഇപ്പം പോകുന്ന ഫ്ലാഷ് ന്യൂസ് നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഞങ്ങളെന്തായാലും ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ 2014 അതായത് നമ്മൾ പ്രധാനമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ട, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളിൽ പ്രവാസിക്ക് പ്രവാസികളുടേതായിട്ടുള്ള സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാം എവിടെയാണോ അധ്വാനിച്ച് അവിടുത്തെ ഗവൺമെന്റിനെ സമീപിക്കുവാനോ, ജന്മം കൊണ്ട് ഏത് നാടിൻ്റെ സന്തതികളാണോ നാം, നമ്മുടെ അത്തരത്തിൽ നമ്മുടെ ഭരണകൂടവുമായി ബന്ധപ്പെടുവാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. UAE-യിൽ ഒരുപക്ഷെ 600-ൽ പരം സംഘടനകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും സംഘടനയുണ്ട്. ഇന്ത്യക്കാരുടേത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയെല്ലാം ഇന്ത്യക്കാരുണ്ടോ അവിടെയെല്ലാം നാം സംഘടിതമാകുന്ന ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെയും നാട്ടിൽ എന്നതുപോലെ നാം മതപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ രാഷ്ട്രീയ പാർട്ടികളുടെ വിഭാഗീയതയുടെയോ ഭാഗമാവുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഐക്യകണ്ഠേന പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുവാൻ കഴിയുകയില്ല. ഇപ്പൊ നേരത്തെ തന്നെ എൻ്റെ സുഹൃത്ത് ഇവിടെ പറയുകയുണ്ടായി ICWC ബെനവളന്റ് ഫണ്ടിനെ കുറിച്ച്. നമ്മൾ മനസ്സിലാക്കണം, കോടാനുകോടി UAE ദിർഹംസ് നമ്മുടെ സംഭാവനയായി കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലും അതുപോലെ തന്നെ നമ്മുടെ എംബസികളുടെ കൈകളിലും ഉണ്ട്. ഇപ്പോ ലാസ്റ്റിൽ തന്നെ ഇവിടെ ഈ കമ്മ്യൂണിറ്റി വെൽഫെയർ സെന്ററുകൾ ഉണ്ടായപ്പോൾ, എംബസികളുടെയും കോൺസുലേറ്റിന്റെയും കീഴിൽ ഉണ്ടായപ്പോൾ ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി മാത്രം 6,000 ഗൃഹത്തോളം കളക്ട് ചെയ്തിരുന്നു. കൂടാതെ ഏതെങ്കിലും പ്രയാസകരമാകുന്ന ഒരു സന്ദർഭത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും ഈ ഫണ്ട് ഉപയോഗിക്കണം എന്നതായിരുന്നു തീരുമാനം. എത്രയോ വർഷക്കാലം ഇന്ത്യൻ കമ്മ്യൂണിറ്റി സെന്ററിന്റെ ഒരു ലീഗൽ അഡ്വൈസർ ആയിരുന്ന ആളാണ് ഞാൻ, ഒരു പക്ഷേ 6 നൂറ്റാണ്ടിൽ അപ്പുറം. അതുകൊണ്ട് തന്നെ ആ ഫണ്ടൊന്നും തന്നെ പ്രോപ്പറായി ഉപയോഗിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഏറ്റവും കൂടുതൽ മാനുഷിക പരിഗണന ലഭിക്കേണ്ടതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ എത്തി ഈ നാടിന്റെയും നമ്മുടെ നാടിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തി ഒരു രാജ്യത്തെ സംരക്ഷിച്ചവരാണെന്നാ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിന്റെ ഭാഗമായി ആ അധ്വാനത്തിന്റെ അവകാശികൾ എന്ന നിലയിൽ അവർ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മുടെ എംബസികളും ഗവൺമെന്റ് നേതൃത്വത്തിൽ തന്നെ ഇവിടുത്തെ ഓരോ വിദ്യാലയവുമായി നമ്മൾ ബന്ധപ്പെടേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് നജീദ്, 2008 റിസഷൻ ടൈമിൽ ICWC നിന്ന് സ്കൂൾ ഫീസുകൾ, അതായത് ഇവിടുത്തെ മുന്തിയ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ആ കുട്ടികൾക്ക് ഫീസ് കൊടുത്ത് ആ സ്കൂളുകളിൽ, സാധാരണ കമ്മ്യൂണിറ്റി സ്കൂളിൽ കൊടുക്കുന്നതിൻ്റെ 4 ഇരട്ടി ഫീസ് വാങ്ങിക്കുന്ന സ്കൂളുകളിലെ ഫീസ് കൊടുത്ത് ICWC നിലനിർത്തിയതായിട്ട് അങ്ങക്കറിയുമോ? അത്തരത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കൽ പോലും അത്തരത്തിലുള്ള ഒരു ഒരു ഫണ്ട് സപ്പോർട്ടിംഗ് ഫണ്ട് കൊടുത്തിട്ടില്ല. അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നിലയിൽ ഒരു മീഡിയയുടെ പ്രധാനപ്പെട്ട ആളെന്ന നിലയിൽ നിങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മാത്രമാണ് അതിൽ ചുരുളഴിയുന്നത്. നമ്മൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിദേശകാര്യ വകുപ്പിലും അതുപോലെ തന്നെ അവർ നൽകുന്ന ഗൈഡൻസ് ഉണ്ട്.
ഏത് സാഹചര്യത്തിലും ഒരു ഇന്ത്യക്കാരൻ വിദേശ മണ്ണിൽ അകപ്പെട്ടു പോവുകയോ സ്റ്റാൻഡേർഡ് ആവുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഭരണഘടനാപരമായ നമ്മുടെ അവകാശമാണ്. ആ അവകാശങ്ങളെ നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നില്ല എന്നതാണ് പതിനായിരക്കണക്കിന് വരുന്ന മനുഷ്യർ ഈ വിദേശ രാജ്യങ്ങളിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. ശ്രീ ഈസാ, ഈസാ അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങ് അതെ അതെ, നമ്മുടെ ബഹുമാനപ്പെട്ട ജാബിർ സാർ പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുള്ളത് എന്താണെന്ന് വെച്ചാല്, പക്ഷേ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ അണ്ടറിലാണ് ഇന്ത്യൻ സ്കൂള്, അപ്പൊ അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഏറ്റവും പ്രോഫിറ്റബിൾ ബിസിനസ് സ്കൂളും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡും ആണ്. അതിനകത്ത് പറയാനുള്ളത് ഇവിടെ കംപ്ലീറ്റ് അലൈനിന് വ്യത്യസ്തമാണ്. അലൈനിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലൈനിൽ കംപ്ലീറ്റ് മാനേജ്മെന്റ് ഒന്നും എല്ലാം പ്രൈവറ്റ് ആണ്. എല്ലാ സ്കൂളുകളും പല സ്കൂളുകളും ഈ സമയത്ത് ഫീസ് കൂട്ടി, കൂടാതെ മാർച്ച് ഓൺ വേർഡ്സ് മാർച്ച് മുതൽ എല്ലാ സ്റ്റാഫിനും 2000 രൂപ വെച്ചിട്ടാണ് ചില സ്കൂളുകൾ സാലറി കൊടുക്കുന്നത്. ഒരു കുട്ടിയുടെയും ഫീസ് കുറച്ച് വാങ്ങിച്ചിട്ടില്ല മാർച്ചും ഏപ്രിലും. കൃത്യമായിട്ടും അവരുടെ ഫീസ് കൃത്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. കൂടാതെ 2000 രൂപ വെച്ച് 5500 വാങ്ങിക്കുന്നവർക്കും കൊടുക്കുന്നത് 2000 രൂപയാണ്, 2500 വാങ്ങിക്കുന്നവർക്കും 2000 രൂപയാണ് ചില സ്കൂളുകൾ കൊടുക്കുന്നത്, സാലറി കൊടുക്കുന്നത്. അവരോട് പറഞ്ഞ് പിന്നീട് നമുക്ക് നോക്കാം എന്നുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാല് ഈ ഈ ചർച്ച നമുക്ക് ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരിൽ എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷവാനായിരിക്കും ഞാൻ. പിന്നെ എംബസി ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എന്റെ പേര് രഞ്ജിത് എന്നാണ്. ഞാൻ ആക്ച്വലി എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിട്ടാ വിളിക്കുന്നത്. അപ്പൊ ഫ്രണ്ടിന്റെ പേര് വിജയകുമാർ എന്നാണ്. പുള്ളി അപ്പം പാലക്കാട് എന്നുള്ള, ഞാനിപ്പോ ദുബായിൽ നിന്നാ വിളിക്കുന്നത്. ഞാൻ വിളിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിട്ടല്ല വിളിക്കുന്നത്. ഞങ്ങളെ ചർച്ച നടക്കുന്നത് സ്കൂളിന്റെ ആണെങ്കിൽ തന്നെയും ഭാരവാഹികളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വിളിക്കുന്ന വെച്ചാൽ, എന്റെ ഫ്രണ്ട് നാട്ടിലേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യണം. പുള്ളിയുടെ ഭാര്യ 3 ദിവസം മുമ്പ് മരിച്ചിരുന്നു. അപ്പൊ അവർക്ക് ലൈക്ക് പുള്ളിക്ക് പോകാനായിട്ട് ഇന്ന് എയർപോർട്ടിലൊക്കെ ചെന്നപ്പോഴും ഫ്ലൈറ്റിന് സീറ്റ് കിട്ടില്ല. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും പുള്ളിയെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് നാളെയോ ആയിട്ട് നാളെ കണ്ണൂർക്കുള്ള ഫ്ലൈറ്റിലും കണ്ട് സീറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമോ ജാബിർ? അതിനകത്ത് ശരിയാണ്, എല്ലാ ദിവസവും 100 കണക്കിന് അപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. എല്ലാം കൗൺസിലേറ്റിലും എവിടെ എവിടെയും കൊടുക്കുന്നുണ്ട്, പക്ഷേ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണവും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സ്റ്റിൽ ട്രൈ ചെയ്യാം അദ്ദേഹത്തോട് ഒന്ന്. പിന്നെ നിങ്ങള് ഹലോ രഞ്ജിത്ത്, ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടെ എഴുതി കാണിക്കുന്നു. ഈ പ്രോഗ്രാം കഴിഞ്ഞ 1309 എന്റെ നമ്പറാണ്. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അങ്ങ് എന്നെ വിളിക്കൂ. അത് പല അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ട് എവിടെയെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്താം. ഈ പാനലിസ്റ്റുകളുമായിട്ടെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യാം. അത് സാർ, ഞാൻ എംബസിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ 10-20 വർഷമായി കൗൺസിലർ സർവീസുമായിട്ട് എല്ലാ ഫ്രൈഡേയിലും ഇവിടെ ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ എംബസിയിൽ നിന്ന് ഒഫീഷ്യൽ വരാറുണ്ട്, റൊട്ടേറ്റ് ചെയ്തിട്ട് ആളുകൾ വരാറുണ്ട്. കമ്മ്യൂണിറ്റി വെൽഫെയറിൽ പെർ ഹെഡ് 8 ദിർഹംസ് ചാർജ് ചെയ്യുന്നുണ്ട്. പാസ്പോർട്ട് റിന്യൂവൽ ആയാലും അഡ്മിനിസ്ട്രേഷൻ ആയാലും അതുപോലെ UAE വിസക്ക് വന്നു കഴിഞ്ഞാലും എല്ലാ വിസക്ക് വന്നു കഴിഞ്ഞാലും എല്ലാ സർവീസിനും 8 ദിർഹംസ് കമ്മ്യൂണിറ്റി വെൽഫെയറിൽ, അതെ 8 ദിർഹംസ് കമ്മ്യൂണിറ്റി വെൽഫെയറിൽ അവർ ചാർജ് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് എംബസിയിലുണ്ട്. ഒരു സപ്പോർട്ടും മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള എനിക്ക് അറിയില്ല. അതുകൊണ്ട് അത് ഉത്തരവാദപ്പെട്ടവര് എല്ലാവരും എല്ലാ സെക്കൻഡും ചോദിക്കട്ടെ. മറ്റുള്ള പാനലിസ്റ്റുകളോടെല്ലാം കൂടിയാണ് ഇവിടെ ഇന്ത്യൻ അസോസിയേഷൻസ് എല്ലാ എമിറേറ്റുകളിലും ഉണ്ട്. വളരെ ശക്തമാണ് അലൈനിലായാലും അബുദാബിയിലായാലും എല്ലാ എമിറേറ്റുകളിലും ഇന്ത്യൻ അസോസിയേഷൻ വളരെ ശക്തമാണ്. എന്തുകൊണ്ട് ഈ ഇന്ത്യൻ അസോസിയേഷൻ അങ്ങയുടെ അറിവിൽ, അല്ലെ അഡ്വക്കേറ്റ് നജീദിൻ്റെ അറിവിൽ, ജാബിറിൻ്റെ അറിവിൽ, പ്രശാന്തിൻ്റെയോ ഭാസ്കർ രാജ് സാറിൻ്റെയോ അറിവിൽ നിങ്ങൾ ഒന്നിച്ച് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ട് എംബസിയിൽ നടത്തിയിട്ടുണ്ടോ അല്ലെ കൗൺസുലേറ്റിൽ നടത്തിയിട്ടുണ്ടോ ഇതിനു വേണ്ടി? ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ,
ഓക്കെ, ആദ്യം തന്നെ ഈ ഒരു ഈ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്ന് നമ്മളിത് കുറേ കാലം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവിടെ കോടാനുകൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ വ്യക്തമായ ഒരു ഒരു പ്രസ്താവന ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശകാര്യ വകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാത് എംബസികളാണ് അതിൻ്റെ കസ്റ്റോഡിയൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഒരിക്കൽ പോലും ഈ ചർച്ചകൾ വന്നിരിക്കുന്ന ഒരു അവസരത്തിൽ പോലും എംബസി അധികാരികളാണെന്നുണ്ടെങ്കിലും കോൺസുലേറ്റ് അധികാരികളാണെങ്കിലും ഒരിക്കൽ പോലും അതിൻ്റെ ഒരു ക്ലാരിറ്റി തന്നിട്ടില്ല. നമുക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു വെറാസിറ്റി കണ്ടെത്തുകയാണ്. ഈ ഫണ്ട് യഥാർത്ഥത്തിൽ ഉണ്ടോ? അതിൽ എത്രമാത്രം കോർപ്പസ് ഉണ്ട്? അത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ അതിന്റെ വിനിയോഗത്തിന് ഒരു ലിസ്റ്റ് വെച്ചിട്ടുണ്ട്, അതൊരു ടേംസ് ഓഫ് റെഫറൻസ് പറഞ്ഞ പോലെ. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ട് വിനിയോഗിക്കാനാണ് ഈ ഫണ്ട് ഉണ്ടാക്കിയെന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ഇപ്പോൾ കൊണ്ടുവരേണ്ട ആവശ്യമാണ്. അത് ഈ ഈ കോവിഡിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് മുമ്പ് തന്നെ അടുത്ത 3-4 ദിവസത്തിനകമെങ്കിലും അഡ്വക്കേറ്റ് നജീബോ അല്ലെന്നുണ്ടെങ്കിൽ ഇസായോ ആരെങ്കിലും ഒക്കെ അതിന് ഇടപെട്ടിട്ട് എംബസിയുമായിട്ട് ബന്ധപ്പെട്ടവരോട് അതിനൊരു ക്ലാരിറ്റി, അപ്പൊ സാറ് തന്നെയാണെന്നുണ്ടെങ്കിൽ ശ്രീ മാധുക്കുട്ടി താങ്കൾ തന്നെയാണെങ്കിൽ ഇതിനൊരു ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം. കാര്യം ഞാനൊരു കാര്യം പറയാം, ഇവിടുത്തെ ആദ്യത്തെ ചർച്ച ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റുമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചർച്ചയായിരുന്നു. അത് തിരിച്ചു പോകുന്ന പ്രവാസികളുടെ ടിക്കറ്റ് കൊടുക്കണം, അത് കൗൺസിലേറ്റ് IWC ആ ഫണ്ടിൽ നിന്ന് കൊടുക്കണമെന്നുള്ളതായിരുന്നു. അന്ന് ശ്രീ ജോൺസണും പുത്തൂർ റഹ്മാനും അതുപോലെ അബുദാബി ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിൻ്റെ ഭാരവാഹിയും എല്ലാം പറഞ്ഞത് പിറ്റേ ദിവസം അവർ അർജൻറ്റായിട്ട് എല്ലാ അസോസിയേഷൻ പ്രസിഡന്റുമാരുടെയും മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിൻ്റെ ശേഷം അവർ കളക്റ്റീവായിട്ട് കൗൺസിലേറ്റിനെയും എംബസിയെയും അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു കൗൺസിലേറ്റിലും എംബസിയിലും എന്തിനു നിർത്തണം, ശ്രീ വി മുരളീധരനെ നമ്മുടെ മന്ത്രിയെ കൂടെ അറിയിക്കണം. അവർ പറഞ്ഞു വി മുരളീധരന് മാത്രമല്ല പ്രധാനമന്ത്രിക്ക് വരെ എഴുതുമെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ഒരാഴ്ചയായി, ഞാൻ പിന്നെ അത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ലെന്നാണ്. നമ്മൾ ലൈവിൽ എന്തെങ്കിലും പറയുകയും പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്തൊരു ഇടപാടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് ഏറ്റവും ദുഃഖകരമായ എല്ലാവരും എല്ലാവരും ഇതൊരു പാസിംഗ് ഓൺ ദ ബക്കാണ് ചെയ്യുന്നത്. അതായത് വിദേശകാര്യ വകുപ്പ് പറയുന്ന അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, എംബസി ഇതുവരെ ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞിട്ടില്ല, അംബാസഡറിന്റെ ഒരു പ്രസ്താവന പോലും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ഓരോരുത്തരെയും വ്യക്തമായിട്ട് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു ഫണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഫണ്ട് എത്രമാത്രം അതിന്റെ കോർപ്പസ് ഉണ്ട്, അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണ്, എന്തിനു വേണ്ടി വിനിയോഗിക്കുകയാണ് ഈ ഫണ്ട്. എന്തായാലും ഞാൻ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധ, പ്രേക്ഷകരുടെ ശ്രദ്ധ ഈ സ്ക്രീനിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഒരു ഫ്ലാഷ് ന്യൂസ് എഴുതി പോകുന്നുണ്ട്. ഞാൻ മെയ് മാസം 5-ാം തീയതി ശ്രീ വി മുരളീധരന് ഒരു തുറന്ന കത്തെഴുതി. അതിൽ പറഞ്ഞത് ECNR എന്ന അക്കൗണ്ടിൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള സാധാരണക്കാർ 17 രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുവാനായി വൺ സൈഡ് എയർഫെയർ, ഇമിഗ്രേഷൻ ആക്ട് 1983 അനുസരിച്ച് വൺ സൈഡ് എയർഫെയർ 1983 മുതൽ 2003 വരെ വാങ്ങിച്ചു. ഇത് 2007 ശ്രീ TK ഹംസ പാർലമെൻറ്റിൽ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ ശ്രീ വയലാർ രവി പറഞ്ഞത് ഏകദേശം 24,000 കോടി രൂപയോളം ഈ അക്കൗണ്ടിലുണ്ട്, ഇത് പ്രവാസികളുടെ പുനരധിവാസത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്നാണ്. 2007 24,000 കോടി രൂപയായിരുന്നെങ്കിൽ ഇന്നത് സ്വാഭാവികമായി 50,000 കോടി രൂപയിൽ കൂടുതലായിട്ടുണ്ട്. ഞാനിത് 2014 മുതൽ, നിങ്ങൾക്ക് പലർക്കും അറിയാം, 2014 മുതൽ ചർച്ച ചെയ്യുകയാണ്. കേരളത്തിലെ മുഴുവൻ MPമാരുടെയും ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ഇവിടെ അവസാനം ഒരു 3 മാസം മുമ്പ് ശ്രീ തോമസ് ഐസക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും ഈ വലിയ കണക്ക് അവതരിപ്പിച്ചു. ഒരു രക്ഷയുമില്ല, ആർക്കും ഇതിനെപ്പറ്റി കാര്യമായ അറിവില്ല. ഇന്ന് നിങ്ങൾ സ്ക്രോളിൽ നോക്കൂ, ഇന്ന് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് പോലെ കൗൺസിലേറ്റിനെയോ വിദേശകാര്യ മന്ത്രിയോ അല്ല, ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ കാഷിൽ നിന്ന്, ഈ പ്രവാസികളോട് ഡിപ്പോസിറ്റായി വാങ്ങിയ പൈസയിൽ നിന്ന് പ്രവാസികളെ, പാവപ്പെട്ട പ്രവാസികളെ തിരികെ കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ 5 ദിവസത്തിൽ കൂടുതലായി ശ്രീ മുരളീധരന് ഒരു കത്തയച്ചിട്ട് അദ്ദേഹം കണ്ടോ, മറുപടി ഒന്നുമില്ല. എന്തായാലും ഇതാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്. ഈ സ്കൂളുകളുടെ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു കാരണവശാൽ ഇപ്പോൾ വിളിച്ച അബുദാബിയിൽ നിന്ന് വിളിച്ച പ്രേക്ഷകൻ പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ ലൈവായിട്ട് നിൽക്കുകയാണ്. ശ്രീ നജീദ് പറഞ്ഞതുപോലെ നമ്മുടെ വരും തലമുറയുടെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനമാണ് വിദ്യാഭ്യാസം. അത് നിഷേധിക്കാൻ ഈ നാട്ടിലെ ഏത് സ്കൂളിനാണ്, ഏത് ഇന്ത്യൻ സ്കൂളിനാണ് അവകാശമുള്ളത്? ഇന്ത്യൻ അസോസിയേഷനുകളാണ്, ഇവിടുത്തെ പ്രഖ്യാപിതങ്ങളായിട്ടുള്ള, അംഗീകൃതം ആയിട്ടുള്ള ഇന്ത്യൻ അസോസിയേഷൻസ് ആണ് ഇതിനെ മുൻകൈ എടുക്കേണ്ടത്. ഒരു കോളിലേക്ക് പോവാം. ഹലോ, 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 ആ പറയൂ, പേര് പറഞ്ഞു.
ആ സാറേ, ഞങ്ങള് അബുദാബിയിലാണ് വിളിക്കുന്നത്. പറഞ്ഞോ. ഞാൻ സ്കൂളിന്റെ പേരും ഇതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പുറത്ത് നമ്മുടെ സാറ് നേരത്തെ പറഞ്ഞിരുന്നു ഈ ലേണിംഗ് ക്ലാസ് ഒരു ഫീസ് അടയ്ക്കാതെ ബ്ലോക്ക് ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. എന്റെ കുട്ടിക്ക് ഉണ്ടായ അനുഭവം ഞാൻ പറയാം. ഞങ്ങള് ഉറക്കെ പറയുമോ? ആ ഞങ്ങള് അബുദാബി തന്നെയാണ് ഉള്ളത്. അപ്പൊ സ്കൂളിന്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ നേരത്തെ നമ്മുടെ ഒരു സാറ് പറഞ്ഞിരുന്നു ഇങ്ങനെ ലേണിംഗ് ക്ലാസ് ഉണ്ടാക്കിയില്ല, ഫീസ് അടച്ചില്ലെങ്കിലും പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങള് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങള് ഫീസ് എല്ലാം പെൻഡിംഗ് ആയിരുന്നു. അപ്പോ ഞങ്ങളുടെ കുട്ടിയുടെ തന്നെ ലേണിംഗ് ക്ലാസ് തന്നെ ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് വേറൊരു ഞങ്ങള് ഒരു ചെറിയ ഞങ്ങള് സംഘടന പറഞ്ഞിട്ടാണ് അവര് വീണ്ടും രണ്ടു ദിവസം മുമ്പാണ് ഓപ്പൺ ചെയ്തത്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ശ്രീ ജാബർ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ ഇതിനോടനുബന്ധമായിട്ട് ഈ നമ്മുടെ വിദേശകാര്യ വകുപ്പിന്റെ കയ്യിലുള്ള ഫണ്ട് ഈ ഒരു സന്ദർഭത്തിൽ വളരെ ഗൗരവമറിയിക്കുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെ വിനിയോഗിക്കണം? കാരണം ഇ സി എൻ ആറിൽ തന്നെ പണ്ട്, അതായത് ഇമിഗ്രേഷനില് ആരൊരാൾ വന്നിരുന്നാലും അന്ന് തന്നെ ഓരോ ആളുകളിൽ നിന്നും 4000 രൂപ കളക്ട് ചെയ്ത് ആ ഫണ്ടാണ് 24,000 കോടി രൂപയായി കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിന്റെ ഇൻട്രസ്റ്റും കൂടി കണക്കിലെടുക്കുമ്പോൾ 2007 24,000 കോടി രൂപ. അതെ, അത് അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ മാത്തുക്കുട്ടി പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഇത് തന്നെ ഇന്ന് 60,000 കോടിയുടെ അകത്തുണ്ടാവുക. എന്തിനു വേണ്ടിയാണ് ഈ ഫണ്ട് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഒരു ഇന്ത്യക്കാരൻ, നിങ്ങളിപ്പോ കോൺസുലാർ മാനുവൽ പോലുള്ള ഗൈഡ് ലൈൻസ് പരിശോധിക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ ഏതെങ്കിലും കാരണവശാൽ വിദേശ രാജ്യത്ത് ദുരിതമനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അവരെ റീപാട്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഫണ്ട് വാങ്ങി വെച്ചേക്കുന്നത്. നമ്മളും അവരുമായുള്ള കരാർ അനുസരിച്ച്, കേന്ദ്ര ഗവൺമെന്റുമായ കരാർ അനുസരിച്ച് നമ്മിൽ നിന്ന് ഫണ്ട് ഈടാക്കുകയും കോടാനുകോടികളായി അവരുടെ കയ്യിലിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിത ദുരന്തം അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ ആ ഫണ്ട് തരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് നിശ്ചയമായും ഇവിടുത്തെ എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്ന് ചോദ്യം ചെയ്യേണ്ടതാണ്. ഏത് സംഘടന ചോദിച്ചാലും അതിനെ പറ്റിയുള്ള പല സംഘടനകൾക്കും അതിന്റെ വിശദാംശങ്ങൾ ഇല്ലെങ്കിൽ അതിന്റെ കുറേയേറെ പഠനം നടത്തിയ ഒരാളെന്നുള്ള നിലയിൽ അതിന്റെ കുറേയേറെ വിശദാംശങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ആർക്ക് വേണമെങ്കിലും അത് ഷെയർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതിപ്പോ ഹൈക്കോടതിയിൽ ഞങ്ങൾ ആ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, അടുത്ത ഒരു പോയിന്റ്. ഞാൻ തിരിച്ചു വരാം. ഹലോ, സാർ, ഞാൻ തിരിച്ചു വരാം. ഒരു കോളുണ്ട്. ഹലോ ഹലോ പറഞ്ഞോളൂ. ഞാന് ഷാർജ എന്നാ വിളിക്കുന്നത്. കുട്ടികൾക്ക് ഷാർജ എന്തിനാ സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്നത്? അവിടെ ഓൾറെഡി ടി സിക്ക് അപ്ലൈ ചെയ്തു ഞാൻ ഒരു 10 ദിവസം മുന്നേ. അപ്പൊ നാട്ടിലേക്ക് ഫ്ലൈറ്റ് ഓപ്പൺ ആകുമ്പോ കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട്, നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ഈ ഫ്ലൈറ്റ് തുറക്കാത്തത് കൊണ്ട് ഇനിയിപ്പോ നാട്ടിലും അഡ്മിഷൻ നടത്താതെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ? ടി സി ഇതേ ക്ലാസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പൊ ഞാൻ അവിടെ അസോസിയേഷനിൽ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇത് മിനിസ്ട്രിന്ന് ടി സിന്റെ സ്റ്റാറ്റസ് നോക്കണം, ഈ ടി സി ക്യാൻസൽ ചെയ്തിരുന്ന പുതിയ അഡ്മിഷൻ എടുക്കണം, അത് അടുത്ത മീൻസ് അടുത്ത ഇവിടെ അഡ്മിഷൻ അക്കാദമിക് ടൈമിൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് ശരിയാണോ ഇല്ലേന്ന് അറിയും. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ എന്റെ പ്രൊസീജിയർ, ഒന്ന് പറയോ. മിനിസ്ട്രിയിൽ പോയി, എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ പോയി അവിടെ നിന്ന് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ റീഅഡ്മിഷൻ എടുക്കുമ്പോ നമുക്ക് ഇനി റീഅഡ്മിഷൻ ഇനി സെപ്റ്റംബറിലേ ഉള്ളൂ. ഇവിടുത്തെ റീഅഡ്മിഷൻ ടൈം കഴിഞ്ഞില്ല. അത് കുഴപ്പമൊന്നുമില്ല. ഷാർജ എന്തിന് സ്കൂളാണെങ്കിൽ നിങ്ങൾ പ്രസിഡന്റുമായിട്ട് നിങ്ങൾ ശ്രീ ജോൺസനെ കാണൂ, കേട്ടോ. ജോൺസനെ കാണൂ, ജോൺസനെ കാണൂ. അദ്ദേഹം കാര്യമായി അഡ്വൈസ്.
കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിന്റെ എല്ലാവിധ ഒത്താശകളും കൂടി ഇവിടുത്തെ സംഘടനകളുടെ സാന്നിധ്യത്തിൽ അതാത് എംബസികളും കോൺസുലേറ്റുകളും കൂടി മീറ്റിംഗ് കൂടിയാണ് നമ്മൾ തിരിച്ചത്. ഈ കാശിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഈ വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനറും അതുപോലെ തന്നെ അംബാസഡറോ കോൺസൽ ജനറലോ ആളുകളാണ്. ഇതിന്റെ കണക്ക് സൂക്ഷിക്കുന്നത് ഓരോ എംബസികളുടെയും എച്ച് ഒമാരാണ്, എച്ച്ഒഡിമാരാണ്. ഹെഡ് ഓഫ് ചാൻസലറിയിൽ എടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ വ്യക്തമായ കാര്യങ്ങളും കണക്കുകളും അറിയാം. ഈ ഫണ്ടുകൾ ഒന്നും തന്നെ ഇപ്പോ നമ്മൾ എംബസിയിലോ കോൺസുലേറ്റിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവര് വിദേശകാര്യ വകുപ്പിന്റെ കയ്യിലാണെന്ന് പറയും, അവിടെ നിന്ന് ഇങ്ങോട്ടാണെന്ന് പറയും. ഇവിടുത്തെ സംഘടനകൾ, അതായത് ഈ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് നമ്മളാണ്. ആ ഫണ്ട് ഗവൺമെന്റ് കയ്യിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടില്ല. ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, നമ്മെ പോലുള്ള ആളുകളുടെ സംഭാവനകളിൽ നിന്നുകൊണ്ടാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടോ, നമ്മുടെ ഫണ്ട് ഗവൺമെന്റിന്റെ കയ്യിൽ പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഉപയോഗിച്ചുകൊണ്ടോ എല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ഗൗരവമായി ഇവിടുത്തെ സംഘടനകൾ കാണേണ്ടതുണ്ട്. പൊതുജനത്തിന് ഇതിനെ സംബന്ധിച്ച് ശ്രീ ഭാസ്കർ രാജ്, നമ്മുടെ വിഷയം സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്. വേണമെങ്കിൽ സ്കൂളുകൾക്ക് അല്ലെങ്കിൽ ഇതുപോലെ കഷ്ടമനുഭവിക്കുന്ന പേരൻസിന് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം നൽകുവാൻ വലിയ സംഖ്യ കൗൺസിലേറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കാലങ്ങളായി ഒരു ഓഡിറ്റിങ്ങിനോ സോഷ്യൽ ഓഡിറ്റിങ്ങിനോ വിധേയമാകുന്നത് അങ്ങേക്കറിയാമോ? ശ്രദ്ധിക്കണം, ഈ ഫണ്ട് ഇവിടെ ഉള്ള ഫണ്ടുകൾ മുഴുവനും തന്നെയും നമ്മുടെ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിലുള്ളതാണ്. ജോലി നഷ്ടപ്പെടുമ്പോഴും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോഴും നാട്ടിൽ എത്തപ്പെടാൻ കഴിയാതെ വരുമ്പോഴും ഈ ഫണ്ട് ഉപയോഗിക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ടുള്ളത്. എന്റെ ചോദ്യം ശ്രീ ഭാസ്കർ രാജിനോടാണ്. ശ്രീ ഭാസ്കർ രാജ്, അങ്ങയുടെ അറിവിലുണ്ടോ എന്തെങ്കിലും ഓഡിറ്റിങ്ങോ സോഷ്യൽ ഓഡിറ്റിങ്ങിനോ ഈ സംഖ്യ വിധേയമാക്കുന്നുണ്ടോ? ഇല്ല, ആദ്യം തന്നെ ഈ സ്കൂളുകളുടെ ഒരു ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ പറഞ്ഞേ അത് വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള മട്ടിലാണ്. ഇതൊരു പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ടല്ല അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ട്രേഡ് ലൈസൻസ് തന്നെ നോക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് നജീദിനെ അറിയാനൊക്കെ ഇതിൻ്റെ ട്രേഡ് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാറ്റഗറിയാണ്. ഇറ്റ്സ് ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ആയിട്ടല്ല അതിനെ അതിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെ ആണോ? അദ്ദേഹം എന്ത് പറയുന്നു? വിദ്യാഭ്യാസം ട്രേഡ് അല്ല, വിദ്യാഭ്യാസം ട്രേഡ് അല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കച്ചവടമാക്കി ബിസിനസിനെ ഈ വിദ്യാഭ്യാസം. ഹലോ, ഞാൻ തിരിച്ചു വരാം. ഹലോ ഹലോ, പറഞ്ഞോട്ടെ. ഹലോ, പറയൂ, കേൾക്കാം. ആ സാറേ, ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് പ്രിൻസ് എന്നാണ്. പ്രിൻസ് പറയൂ. ആ, ഈ എന്റെ കഴിഞ്ഞ മാസത്തെ ഞാൻ ഇവിടെ എന്റെ രണ്ടു കുട്ടികള് എനെമോളി സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു ചെറിയ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് ഞങ്ങളുടെ ഷോപ്പായിരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ പിന്നെ ഈ കോവിഡ് മൂലം ഞങ്ങളുടെ ഷോപ്പ് അങ്ങ് ക്ലോസ് ആയി. പക്ഷെ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസം വരെയുള്ള എല്ലാ ഫീസുകളും അപ്ഡേറ്റ് ആയിരുന്നു. പെട്ടെന്ന് അവര് ഇ ലേണിംഗ് ഞാൻ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു മാസ ഫീസ് മാത്രമേ കൊടുക്കാനുള്ളൂ അല്ലേ? വേറെ ഒരു ഡ്യൂ ഇല്ല. പക്ഷെ NI മോഡൽ പ്രശാന്തിനോട് കുറച്ചു നേരമായി ഞാൻ ചോദ്യം ചോദിച്ചിട്ട്, അതായത്
ഇപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ഈ ഷോ മുമ്പോട്ട് കൊണ്ടുപോയാൽ വളരെയധികം കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് മുഴുവൻ കാണിക്കുന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അതീവ ഗൗരവത്തോടുകൂടെ സംഘടനകൾ എടുക്കേണ്ട വിഷയമാണ്. എനിക്ക് ഒരു മീഡിയ എന്നുള്ള നിലയിൽ ഇത്തരം ചർച്ചകൾക്ക് വഴിവെക്കാനേ കഴിയുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങളുടെ സംഘടനകളാണ് ചെയ്യേണ്ടത്. അങ്ങയുടെ സംഘടനയ്ക്ക്, നിങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ള സംഘടനകൾക്കൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ കാര്യത്തിൽ? സംഘടനകൾക്ക് അതിലുണ്ട്. ഇവിടെ നമുക്കറിയാം, ഇത് ചെറിയൊരു ഒരു പ്രശ്നമോ ചെറിയ ഒരു തുകയോ നമുക്ക് ഈ പരസ്പരം സഹായിച്ച് ഹെൽപ്പ് ചെയ്തൊന്നും തീർക്കാൻ കഴിയുന്ന ഒരു തുകയോ ഒന്നും അല്ല സാധാരണ ഗതിയിൽ. അതുകൊണ്ട് തന്നെ ആവശ്യം പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ്, ഇന്ത്യൻ അസോസിയേഷൻ ചാർജി ആയാലും അതുപോലെ മറ്റുള്ള സംഘടനകളായാലും വളരെ വിശാലമായ മനസ്സോട്. നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ. ആ, ഞാൻ ഷാർജ എന്നാ വിളിക്കുന്നേ. എന്റെ രണ്ട് കുട്ടികൾ ഷാർജ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതെ, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. അപ്പൊ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഓൺലൈനിലാണല്ലോ ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുട്ടിക്ക് ഇപ്പൊ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓൺലൈൻ ടെസ്റ്റ് ആണ്, ഗൂഗിൾ എന്താ അങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പൊ എന്റെ, ഞാൻ ഏപ്രിൽ മാസത്തെ ഫീസ് അടച്ചിട്ടില്ല. ഓക്കെ, എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഫീസ് സാലറി ഒക്കെ കുറച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഈ ഏപ്രിൽ മാസത്തെ ഒരു ഫീസ് അടച്ചിട്ട് ബാക്കി പുസ്തകം ബുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പൈസ അടച്ചില്ല എന്നുള്ള കാര്യത്തില്, ഹലോ, കേൾക്കുന്നുണ്ട്, പറയൂ. ആ ആ ഫീസ് അടച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവർ എനിക്ക് കുട്ടിക്കുള്ള ടെസ്റ്റിന് ആക്സസ് തരുന്നില്ല. ജാബർ, മറുപടി പറയൂ. അങ്ങാണ് ഇവിടെ പറഞ്ഞത്, ഒരാളുടെ പോലും ഫീസ് കൊടുക്കാത്ത കാരണം ഒരാൾക്ക് പോലും ഈ ഇ ലേണിങ്ങിൽ അനുമതി നിഷേധിച്ചിട്ടില്ല എന്ന് അങ്ങാണ് പറഞ്ഞത്. ഞാനത് ഏറ്റുപറയുകയും ചെയ്തു. പ്ലീസ് ഈ പേരന്റിനോട് മറുപടി പറയൂ. ഹലോ, ജാബർ സംസാരിക്കുന്നുണ്ട്, മുൻ വൈസ് പ്രസിഡന്റ്. ഒരു ഒരു മാസത്തെ ഫീസ് മാത്രമാണ് പെൻഡിങ് എങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ത്യൻ അസോസിയേഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള അനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അല്ലാതെ ഈ ഒരു മീഡിയയിൽ വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഡിബേറ്റിന്റെ ആവശ്യമില്ല. ഞാൻ കാര്യം പറഞ്ഞു. ഞാൻ ഇന്നലെ ഇത് എന്റെ വാട്സാപ്പിൽ മെസ്സേജ് വന്നു, നിങ്ങൾ ക്ലാസ് നാളെ പോലെ കുട്ടിക്ക് ടെസ്റ്റ് ഉണ്ടരണം, ഗൂഗിൾ ക്രോമിലോ അങ്ങനെ എന്താണ്, അപ്പൊ നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഡിലേ ആയിട്ട് കാണിക്കുന്നു. അപ്പൊ ഞാനത് ടീച്ചറിനെ വിളിച്ച് വാട്സപ്പിൽ ചോദിച്ചു എന്തുകൊണ്ടെന്ന്. അപ്പൊ ടീച്ചർ വിളിച്ച് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് കിട്ടുന്ന അതേ വാട്സപ്പിൽ എനിക്ക് കിട്ടുന്ന നമ്മുടെ പ്രിൻസിപ്പലിന്റെ ഒരു മെസ്സേജ് ആണ് ഏപ്രിലിന്റെ ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ക്ലിയർ പറഞ്ഞു. കോവിഡ് മൂലം ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ച് ഒരു മാസത്തെ ഫീസ് അടക്കാൻ പറ്റാത്ത ഒരാളുടെ വിദ്യാഭ്യാസം പോലും ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ നിഷേധിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പുണ്ട്. ഒരു മിനിറ്റ് ഞാൻ എന്നാ എനിക്ക് വിട്ട് എന്റെ അനുഭവം കൂടെ ഞാൻ പറയട്ടെ, അതുകൂടെ കേൾക്കണം പ്ലീസ്. അപ്പൊ ഞാൻ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് ടീച്ചർ പറയുകയാണ് ഇതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആക്സസ് കിട്ടാത്തതെന്ന്. സ്കൂളുകളിൽ നിന്ന് പോകുന്ന കോമൺ മെസ്സേജസ് അതെല്ലാ രക്ഷിതാക്കൾക്കും പോകും. അതിനകത്ത് ഫീസ് അടച്ചവർക്കും അടക്കാത്തവർക്കും കോമൺ മെസ്സേജസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പോകും ഫീസ് അടക്കാത്ത കാര്യമാണ് ഞാൻ മെസ്സേജിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ. ഈ ലേണിങ്ങിൽ ഞങ്ങൾക്ക് കുട്ടിക്കുള്ള ടെസ്റ്റിനുള്ള ഒരു പിന്നെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ നിങ്ങൾക്കറിയാം, അത് നമുക്ക് ആക്സസ് കിട്ടുന്നില്ല. അത് ഞാൻ ചോദിച്ചപ്പോ ടീച്ചർ ഭാഗത്തുനിന്ന് വന്ന മറുപടി ഇതാണ്. എന്തായാലും നിങ്ങളുടെ വിഷയം എന്ത് തന്നെയായാലും പ്രസിഡന്റിന്റെയും മറ്റു അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്താം. നിങ്ങളുടെ നമ്പർ നിങ്ങള് നോക്കൂ, ഷാർജ ഇന്ത്യൻ അസോസിയേഷനാണ് ഷാർജ ഇന്ത്യൻ സ്കൂൾ മാനേജ് ചെയ്യുന്നത്. അവിടുത്തെ പ്രസിഡന്റ് ശ്രീ ജോൺസണോട് ഇത് നേരിട്ട് കാര്യം പറയാൻ ശ്രമിക്കൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ സ്കൂൾ 2020@NTVUA.AE ലേക്ക് മെയിൽ അയക്കൂ.
അദ്ദേഹത്തിന് ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാവും. സ്കൂൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എന്റെ ഒരാളുടെ പ്രശ്നമല്ല, ഒരുപാട് രക്ഷിതാക്കൾക്ക് ഈ പ്രശ്നമുണ്ട്. അവരോടെല്ലാം ഇമെയിൽ അയക്കാൻ പറയൂ, സ്കൂൾ സ്കൂൾ 2020@ntvui.ae. ഓക്കേ, ഇത് തീർച്ചയായിട്ടും ഞങ്ങൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഭാരവാഹികളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതായിരിക്കും. ജാബർ, ഇങ്ങനെ നമ്മൾ വിട്ടുപോകുന്ന ചില കേസുകൾ ഇങ്ങനെ ഉണ്ടാവും തീർച്ചയായിട്ടും. ഒരു കോൾ കൂടി ഉണ്ട്. ഹലോ, 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 നമസ്കാരം. നമസ്കാരം, പറഞ്ഞോട്ട്. ഞാൻ ഷാർജ എന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോട്ട്. ഞാൻ ഇപ്പൊ എന്റെ രണ്ട് മക്കള് ഷാർജ ഇന്ത്യൻ സ്കൂളിൽ, ഇവിടെ ഗൾഫ് ഏഷ്യൻ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളാണ്. ഗൾഫ് ഏഷ്യൻ സ്കൂളിലോ ഷാർജ ഇന്ത്യൻ സ്കൂളിലോ? എവിടെയാണ്? അല്ല, ഗൾഫ് ഏഷ്യൻ സ്കൂളിലാണ്. ഓക്കേ. ഗൾഫ് ഏഷ്യൻ സ്കൂളിൽ പഠിക്കുമ്പോ രണ്ട് മക്കൾ പഠിക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് കാലമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഇപ്പൊ ഞങ്ങൾക്കൊരു മെസ്സേജ് കിട്ടി, കണ്ടിന്യൂസ് ആയിട്ട് 3 മാസത്തെ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് തരാം, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അവൈലബിലിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫീസ് അടയ്ക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പൊ 1 മാസത്തെ ഫീസ് പോലും നമുക്ക് അടയ്ക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത സാഹചര്യത്തില് 3 മാസത്തെ ഫീസ് നമ്മൾ എങ്ങനെ അടയ്ക്കും എന്നുള്ളത് 1-ാമത്തെ ചോദ്യമാണ്. രക്ഷിതാവ് എന്ന നിലയിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും, ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് UAE നമ്മൾ ജോലി ചെയ്യുന്നത്, നമ്മുടെ ഭർത്താവ് ജോലി ചെയ്യുന്നു, അതിന് കിട്ടുന്ന സാലറിന് ഒരു പങ്കാണ് നമ്മൾ സ്കൂളിൽ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വെക്കുന്നത്. ഇപ്പൊ നമ്മുടെ എല്ലാ നമ്മുടെ കമ്പനികളിൽ നിന്നും സാലറി കുറച്ചു. എന്റെ കമ്പനി ആണെങ്കിൽ സാലറി തന്നിട്ട് 20% സാലറിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ സാലറിയിൽ നിന്ന് പോലും നമുക്ക് സ്കൂൾ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരെന്തുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് ഫീസ് കുറയ്ക്കുന്നില്ല? ഓൺലൈൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം എക്സ്പെൻസ് ഉണ്ട്? വളരെ കുറച്ച് എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. അതൊന്നും മനസ്സിലാക്കാതെ കുറയ്ക്കാതെയാണ് ഇപ്പോഴും ഫീസ് അടയ്ക്കണം. ഇപ്പൊ പുതിയൊരു അഡ്മിഷൻ അക്കാദമിക് ഇയർ ആയതുകൊണ്ട് അതിന്റെ അഡ്മിഷൻ ഫീ, അതുപോലെ ഒരേ ഇൻഷുറൻസ് ഫീ, അങ്ങനെ ബുക്കിന്റെ ഫീ, അങ്ങനെ ഒരുപാട് ഫീസുകളാണ് വാങ്ങിയിരിക്കുന്നത്. മിനിമം നമ്മളെ സഹായിക്കുന്ന ഒരു രീതിയല്ല മാനേജ്മെന്റ് ഭാഗത്ത് ഇപ്പൊ നമുക്ക്. തീർച്ചയായിട്ടും മനസ്സിലായി. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമോ സുഹൃത്തെ, NTVയുടെ ഇമെയിൽ ഇപ്പൊ മോളിൽ എഴുതി കാണിക്കും. സ്കൂൾ 2020@ntvui.ae. സ്കൂൾ 2020@ntvui.ae. നിങ്ങൾ ഞങ്ങൾക്ക് ഇമെയിൽ അയക്കൂ. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ആ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തന്നെയാണ് ഞങ്ങൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അവർ തന്നെയായിരിക്കും ഈ സ്കൂളിനോട് സംസാരിക്കേണ്ടതും, ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് ആ സ്കൂളിനോട് സംസാരിക്കുന്നത്. അതൊക്കെ മതി, ഷാർജയിലെ ഇന്ത്യൻ അസോസിയേഷൻ ആണ് ഞങ്ങൾ കാണുന്ന പ്രവാസികളുടെ ഷാർജയിലെ അത്താണി. അവർ സംസാരിക്കും ഈ സ്കൂളിനോട്, അവർ സംസാരിക്കും, അവരതിന് പരിഹാരം കാണും. ഇല്ലെങ്കിൽ കൗൺസിലേറ്റിലോ, അതുമല്ലെങ്കിൽ ഞങ്ങൾ എഴുതാം. എവിടൊക്കെ എഴുതാൻ പറ്റുമോ അവിടൊക്കെ എഴുതാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പാനലിസ്റ്റുകളെല്ലാം ഉണ്ട്. എന്തായാലും വിളിച്ചതിന് സന്തോഷം. ഇവിടെ എനിക്ക് തോന്നുന്നു നോമ്പ് മുറിക്കേണ്ടവർ പലരും കാണും. ഒരു കോളൂടെ ഉണ്ട്. ഹലോ, 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 കേൾക്കാൻ പറ്റുന്നുണ്ട്? പറഞ്ഞോളൂ, ആരാണ്? ഞാൻ ഷാർജയെന്നാണ് വിളിക്കുന്നത്. ഷാർജയുടെ സ്കൂളിലാണ് എന്റെ മക്കൾ പഠിക്കുന്നത്. ഞാൻ വിളിച്ചെന്ന് വെച്ചാൽ, ഇപ്പം ബുക്കിന് ഗ്രേഡ് 1 ബുക്കിന് അവിടെ എടുക്കുന്ന വാല്യൂ 525 ദിർഹംസ് ആണ്. അതേ ബുക്സ് തന്നെ ഏകദേശം 200 ദിർഹംസിന് അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ചയിൽ വന്നിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിന് മറുപടിയും പറയുന്നില്ല. സ്കൂളുമായിട്ടുള്ള കടപ്പാടുള്ളതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? അത് സ്കൂളിന്റെ മാനേജ്മെന്റുമായിട്ടുള്ള ബന്ധത്തിലാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? നമുക്കൊന്നും അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റും ഇല്ല ഒരു സ്കൂളുമായിട്ടും. അല്ല, കമ്മിറ്റ്മെന്റ് എന്നല്ല ഞാൻ ചോദിച്ചോട്ടെ. മറ്റുള്ള സ്കൂളുകൾ, കമ്മ്യൂണിറ്റി സ്കൂളുകൾ, മറ്റുള്ള എന്തുകൊണ്ടാണ് നിങ്ങൾ ഫീസ് താരതമ്യം ചെയ്യാത്തത്? ഫീസ് എന്തുകൊണ്ട് താരതമ്യം ചെയ്യുന്നില്ല? കമ്മ്യൂണിറ്റി സ്കൂളുകൾ ഫീസ് എന്തുകൊണ്ടാണ് പകുതി ഫീസിലാണ് ചർച്ച ചെയ്തുകൊണ്ട് തീരാൻ പോകുന്നില്ല. ബിസിനസ് പക്ഷെ ഒരിക്കലും ഇന്ത്യൻ അസോസിയേഷൻ ചാർജ് ചെയ്ത് ഒരു ബിസിനസ് ആയിട്ടല്ല കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു പ്രോഫിറ്റ് മോട്ടോയിൽ നടത്തുന്ന ഒരു സ്ഥാപനമല്ല.
അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു മാസത്തെ ഫീസ് പോലും കിട്ടാതിരിക്കുമ്പോൾ ഈ സ്ഥാപനം റൺ ചെയ്ത് പോകാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്, അതാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു വാസ്തവം. പിന്നെ വിദ്യാഭ്യാസ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഫീസ് കൊടുക്കാൻ, നജീസർ, ഞാൻ മനസ്സിലാക്കിയിരുന്ന ഫീസ് കൊടുക്കാൻ കഴിയുന്ന പേരൻസ് ഇപ്പോഴത്തെ വേറൊരു മറുവശം കൂടിയുണ്ട്. ഫീസ് കൊടുക്കാൻ കഴിയാത്ത സാധ്യതയുള്ള പേരൻസ് പോലും ഈ കോവിഡ് ആണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അത് അവസാനിപ്പിക്കണം. ഹലോ, ഒരു കോൾ ഉണ്ട്. ഹലോ, ഇപ്പൊ വിടാം, 5 മിനിറ്റ് തീർക്കും. ഹലോ ഹലോ ഹലോ, ആ പെട്ടെന്ന് പറയൂ പ്ലീസ്. ഇത് ദുബായിൽ നിന്നാണ് വിളിക്കുന്നേ. ഹലോ, കേൾക്കാം. ടിവിയുടെ വോളിയം കുറച്ച് വെക്കൂ. ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന എന്റെ കുട്ടി ന്യൂ ഇന്ത്യൻ മോഡലാണ് പഠിക്കുന്നത്. അപ്പൊ മാർച്ച് മാസത്തെ ഫീസ് ഞങ്ങൾ അടച്ചു, ഏപ്രിലത്തെ ഫീസ് അടച്ചില്ല. ഏപ്രിലിൽ ടീച്ചർ മെസ്സേജ് അയച്ചത് ട്യൂഷൻ ഫീസ് 504 ദിർഹം, എഡിക്കെയർ ഫീസ് 70 ദിർഹം, എ ടു സെഡ് റീഡിംഗ് ഫീസ് എന്ന് പറഞ്ഞിട്ട് 65 ദിർഹം ഇങ്ങനെ അയച്ചു. ഞങ്ങൾ അത് പക്ഷേ എന്നെ സംബന്ധിച്ച് എന്റെ കുട്ടി വീട്ടിലാണ്, ഞാനും എന്റെ ഭർത്താവും കുട്ടി മാത്രമേ ഫ്ലാറ്റിലുള്ളൂ. അപ്പൊ കുട്ടീനെ വീട്ടിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്റെ ജോലി ഒഴിവാക്കി നിൽക്കലാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രണ്ടാള് ജോലിക്ക് പോയാൽ മാത്രമേ കുട്ടീനെ പഠിപ്പിക്കാനുള്ള ഒരു വാടകയും എല്ലാം കൂടി നടത്താൻ പറ്റുള്ളൂ. ആ സിറ്റുവേഷനിൽ ഞങ്ങൾ ഏപ്രിലത്തെ ഫീസ് അടച്ചില്ല. അപ്പൊ ടീച്ചർ മെസ്സേജ് അയച്ചു, നിങ്ങൾ ഫീസ് അടച്ചിട്ട് ഈ ലേണിംഗ് കട്ടാവും. എന്റെ കുട്ടീനെ സംബന്ധിച്ച് എന്റെ കുട്ടി കണ്ണിന് ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമുക്ക് ഈ ലാപ്ടോപ്പ് കുറെ നേരം കുട്ടിക്ക് വെച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം 7:30 to 12:30 വരെ ഈ ലാപ്ടോപ്പിന്റെ അകത്ത്. മനസ്സിലായി. ഇപ്പൊ NI മോഡൽ സ്കൂൾ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഏപ്രിലെ ഫീസ് കൊടുത്തില്ലെങ്കിൽ കുട്ടിക്ക് ഈ ലേണിംഗ് പറ്റില്ല എന്നുള്ളത്. ഇതിവിടെ നമ്മൾ, അതെ, എന്തായാലും നിങ്ങൾ കാര്യം ചെയ്യൂ. ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി എഴുതി കാണിക്കുന്നുണ്ട്, അതിലേക്ക് ഒരു ഇമെയിൽ അയക്കൂ. നമുക്ക് അത് ബന്ധപ്പെട്ട ആൾക്കാരുമായി ചർച്ച ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമം നടത്താം. അതിന്റെ NI മോഡൽ സ്കൂൾ ദുബായ് അല്ലേ? ഒറ്റ ഒരു കാര്യം പറയാൻ മതി. ആ, നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ഇത് എവിടെയെങ്കിലും എത്തണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വിഷയം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ വെൽഫെയർ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ നിന്നുള്ള ഒരു ഫണ്ടിംഗ് ഒന്നും ഇല്ലാതെ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ഭീകരമാണ് വിഷയം. കാരണം പ്രവാസി ഒന്നും കൊടുക്കുക അല്ലാതെ പ്രവാസി ഒരിക്കലും തിരിച്ചിങ്ങോട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ട് അവനൊരു ആവശ്യം വന്നിരിക്കുക. ഈ ഒരു ആവശ്യം ഞാൻ ഇന്നലെ അറിഞ്ഞത് ശാരദ ഇന്ത്യൻ സ്കൂളല്ല, വേറൊരു. ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ ചോദിച്ചു. ഇപ്പം പ്രശാന്ത്, നമ്മൾക്കൊരു 2 കുട്ടികളുണ്ടെങ്കിൽ മൂത്ത കുട്ടി പഠിക്കുന്ന പുസ്തകം ഉപയോഗിച്ച് 2-ാമത്തെ കുട്ടി ആ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പഠിക്കാൻ ശ്രമിച്ചാൽ ഒരു ബുക്കായിരിക്കും ചിലപ്പോൾ മിസ്സിംഗ് ഉള്ളത്. ആ ബുക്കിന് വേണ്ടി സ്കൂളിനെ അപ്രോച്ച് ചെയ്യാൻ പറയും, മൊത്തം ബുക്ക് ഒന്നിച്ച് വാങ്ങിച്ചോളൂ. അത് അവസാനിപ്പിച്ചുകൂടെ? അത് സ്കൂളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലേ? ഈ പുസ്തകങ്ങളുടെ വില അത് സ്കൂളുകൾക്ക് കുറയ്ക്കാൻ കഴിയുന്ന കാര്യമല്ലേ? നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തോ ഉണ്ട് അല്ലെ? പ്രശാന്ത് എന്ന് പറയുന്നു, വളരെ പെട്ടെന്ന് 30 സെക്കൻഡ് പറഞ്ഞു. പുസ്തകങ്ങളുടെ കാര്യത്തിൽ പുസ്തകങ്ങൾ വെളിയിൽ അവൈലബിൾ ആണെന്നിപ്പോ ഒരു സൂത്ത് പറഞ്ഞു. അവൈലബിൾ ആണെങ്കിൽ അത് വാങ്ങിക്കും. സ്കൂളിൽ നിന്ന് വാങ്ങിക്കാൻ നിർബന്ധിക്കുന്നില്ല എങ്കിൽ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതും കുഴപ്പമില്ല. ശാരദ ഇന്ത്യൻ സ്കൂളുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ അതിൽ 45% 50% ഫീസിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ തന്നെ. സാധാരണ സ്കൂളുകളായിട്ട് കമ്പയർ ചെയ്യുക, ഇത് വളരെ നല്ല സർവീസ് നടന്ന സ്കൂളാണ്. ഓക്കെ, ഇന്ത്യയിലെ അക്കാദമിക് നിലവാരങ്ങളെ കുറിച്ച് ചർച്ചകളൊക്കെ വേറെ ആകാം, പക്ഷെ ഒരു ബേസിക് റിക്വയർമെന്റ് എന്ന രീതിയിൽ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള സ്കൂളിൽ UAE തന്നെ, പക്ഷേ ഏഷ്യയിൽ തന്നെ നമ്മുടെ സ്കൂളാണ് ശാരദ ഇന്ത്യൻ സ്കൂൾ. പക്ഷെ ഇപ്പൊ പുസ്തകം വാങ്ങിക്കാൻ എനിക്ക് തോന്നുന്നില്ല ശാരദ ഇന്ത്യൻ സ്കൂൾ അവിടുന്ന് വാങ്ങിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. ഓപ്പൺ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ അത് വാങ്ങിക്കാം നമുക്ക്. അത് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ നോയമ്പ് മുറിക്കേണ്ട പാനലിസ്റ്റുകളുണ്ട്. ഇത്രയും സമയം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഭാസ്കർ രാജ്, അഡ്വക്കേറ്റ് നജീദ്, ജാബിർ ബായ്, ഈസ, പ്രശാന്ത്, ഈ ചർച്ചകളൊക്കെ എത്തിച്ചേരുന്നത് ഒരൊറ്റ സ്ഥലത്താണ്. ഇത്രയും താൾ നമ്മൾ ചൂഷണത്തിന് വിധേയമാവുകയായിരുന്നു. നമ്മളുടെ എഫേർട്ടുകളൊന്നും കാണാൻ ആരുമില്ലായിരുന്നു. ഇനിയുമെങ്കിലും നമ്മുടെ അസോസിയേഷനുകൾക്ക് നട്ടെല്ലും അതോടൊപ്പം കണ്ണു തുറക്കാനുള്ള കഴിവും ഉണ്ടാവട്ടെ. നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി എംബസിയിലും അതിൻ്റെ മുകളിലേക്കും അവതരിപ്പിക്കാനുള്ള കഴിവും തൻ്റെ ഇടവും ഉണ്ടാവട്ടെ. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ ഇന്നലെ ആവർത്തിച്ചത് തന്നെ ആവർത്തിക്കുന്നു, പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി സ്കൂളുകളെ, പ്രിയപ്പെട്ട പ്രൈവറ്റ് സ്കൂളുകളെ, നിങ്ങൾ ഈ കുട്ടികളുടെ, ഞങ്ങളുടെ വരും തലമുറയുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ നിഷേധിക്കരുത്. 1-2 മാസം നിങ്ങൾ ഫ്രീ ആയിട്ടാണെങ്കിൽ ഫ്രീ ആയിട്ട്,
ഈ കുട്ടികളെ സ്കൂളിലേക്ക് തിരിച്ചു കയറ്റു, വിദ്യാഭ്യാസം കൊടുത്തവർ എന്ന നല്ല പേര് നേടു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി വരാം. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.